أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا أهل بيت رسول الله حبكم فرض من الله في القرآن أنزله كفاكم من عظيم القدر أنكم من لم يصل عليكم لا صلاة له. ആദരണീയരായ സയ്യിദ് ഫളൽ കോയമത്തങ്ങൾ അൽ ബുഖാരി, മറ്റ് സാദാത്തുക്കൾ, ആലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, മുതഅല്ലിമീങ്ങൾ, യുവാക്കൾ, സുഹൃത്തുക്കൾ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ തറക്തു ഫീക്കും അംറൈനി, രണ്ട് കാര്യം ഞാൻ നിങ്ങളിൽ ഒഴിച്ചിട്ടു പോകുന്നു, അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് നാശം സംഭവിക്കുകയില്ല, പിഴച്ചു പോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കിതാബുല്ലാഹി, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ ഖുർആൻ. ഖുർആനിനെ ആദരിക്കണം, ഖുർആനിനെ അംഗീകരിക്കണം. ആ ഖുർആൻ അച്ചടിച്ചത് നല്ല ഭംഗിയുള്ള കടലാസിലായാലും ഇനി വെറും ഒരു പേപ്പറിലായിരുന്നാലും തോലിൽ എഴുതിയാലും എങ്ങനെയാണെങ്കിലും ഖുർആനിനെയും ഖുർആനിൻ്റെ ആശയങ്ങളെയും വചകങ്ങളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. ആ പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി അംഗീകരിക്കണം. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്ലു ബൈത്തി, എൻ്റെ കുടുംബത്തെ നിങ്ങൾ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും വേണം.
മുഹദ്ദിറുക്കും അല്ലാഹു ഫീ അഹ്ലി ബൈതി, അല്ലെങ്കിൽ ഉദക്കിറുക്കും അല്ലാഹു ഫീ അഹ്ലി ബൈതി, എന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ ഞാൻ നിങ്ങളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, ശ്രദ്ധിക്കണമെന്ന് നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം വസീയത്ത് ചെയ്തു. ആ വസീയത്ത് മാനിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. ഇവിടെ മഹാനായ മർഹൂം ശൈഖ് മശായിഖിന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർഹു മഹാനവറുകളുടെ അനുസ്മരണ സദസ്സാണ്. ഇനിയും നാളെയും ഇതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ ആളുകളും പണ്ഡിതന്മാരും സയ്യിദന്മാരും പങ്കെടുക്കുന്ന സദസ്സുണ്ടാകും. എല്ലാ സദസ്സുകളും അല്ലാഹു തആല കബൂൽ ചെയ്യുമാണ്. ഇത് കുറച്ച് അങ്ങോട്ട് തിരിച്ചു വെച്ച മോനെ, എനിക്ക് വേണ്ട, വേറൊരിക്കലും കിട്ടിക്കോട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് സയ്യിദുസ് സാദാത്ത്. എല്ലാ സയ്യിദന്മാർക്കും എല്ലാ നേതാക്കൾക്കും നേതാവ്. യാ സയ്യിദുസ് സാദാത്തി ജിതുക ഖാസിദ അർജു റിളാക ഫഅഹ്തമി ബിഹിമാക. മഹാനായ മർഹൂം താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർഹു ധാരാളം സ്റ്റേജുകളിൽ ഈ പദ്യം ചൊല്ലുന്നത് നാം കേൾക്കാറുണ്ട്. മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുല്ലാഹി അലൈഹി നബി തങ്ങളെ വിളിച്ചതാണ് യാ സയ്യിദസ് സാദാത്തി ജീതുക ഖാസിദ അർജൂരി വഅക്വ അഹ്തമി ബിഹിമാക. സയ്യിദന്മാർക്ക് സയ്യിദായ, നേതാക്കൾക്ക് നേതാവായ ഓ മുഹമ്മദ് നബിയേ, അങ്ങയുടെ പൊരുത്തം ഞാൻ ആഗ്രഹിക്കുന്നു, അങ്ങയുടെ കാവലുകൊണ്ട് ഞാൻ കാവലാക്കുന്നു. ആ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുകയും വഫാത്താവുകയും ചെയ്ത മാസമാണ് നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നബി തങ്ങളുടെ വഫാത്തും ജന്മവും റബീഉൽ അവ്വലിലാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 100% പിന്തുടർന്ന് ജീവിച്ച മഹാനായ ഖൗസുൽ അദം മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹു തങ്ങളെ ലോകമൊഴുക്കെ അനുസ്മരിക്കുന്ന മാസമാണ് തൊട്ടടുത്ത റബീഉൽ ആഖിർ മാസം. അതുകൊണ്ട് താജുൽ ഉലമ വഫാത്താകുന്നതിന് മുമ്പ് തന്നെ ഈ മാസത്തിൽ നാം സയ്യിദന്മാരുടെയും അഹ്ലു ബൈത്തിന്റെയും സ്വാലിഹീങ്ങളുടെയും ഔലിയാക്കളുടെയും ആലിമീങ്ങളുടെയും മഹത്വങ്ങൾ ധാരാളം താജുൽ ഉലമയും പറഞ്ഞു തന്നിട്ടുണ്ട്, എല്ലാ ആലിമീങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്, അവർ പറഞ്ഞു തന്നതനുസരിച്ച് നമ്മളും പറഞ്ഞു വന്നിട്ടുണ്ട്. ഈ മാസം അങ്ങനെയുള്ള ഒരു മാസമാണ് റബീഉൽ ആഖിർ മാസം. സുഹൃത്തുക്കളെ, താജുൽ ഉലമ വിട പറഞ്ഞതും ഈ മാസത്തിലായതുകൊണ്ട് നമുക്ക് അവിടുത്തെ പേരിലും അഹ്ലു ബൈത്തിന്റെയും ഉലമാഇന്റെയും മഹത്വം പറയാൻ ഒരവസരം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയായിരുന്നു. അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രചരിപ്പിച്ചു, അതിന് വല്ലാതെ പ്രയാസങ്ങൾ അനുഭവിച്ചു, വല്ലാതെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. നബി തങ്ങളൊരു തെറ്റും ചെയ്തതിന്റെ പേരിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ വലിയ എതിർപ്പ് ശത്രുപക്ഷത്തിൽ നിന്ന്, സത്യത്തിന്റെ ശത്രുക്കളിൽ നിന്നുണ്ടായി.
ആ ശത്രുക്കൾ ഏകദേശവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന കാലമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുകൂലികളും നബി തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരുമായി മാറി. അതെങ്ങനെയാണ് മാറിയത്? പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഓ നബിയേ, തങ്ങൾ മഹത്തായ സ്വഭാവത്തിന്റെ മേലെയാണ്. മഹത്തായ സ്വഭാവം അങ്ങയുടെ കാലിന്റെ ചുവടയാണ്. തങ്ങൾ അതിൻ്റെയും മേലെ കയറിയിരിക്കുകയാണ്. അത്രയും വിശാലമായ മനസ്സും വിശാലമായ കാഴ്ചപ്പാടും വിശാലമായ സ്വഭാവവും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടിപ്പിച്ചു. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻതലഹും വലൗ കുൻത ഫള്ളൻ വലീദൽ ഖൽബി ലം ഫള്ളു മിൻ ഹൗലിക. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബായി തിരഞ്ഞെടുത്ത ലോകം മുഴുക്ക സൃഷ്ടിക്കാൻ കാരണക്കാരനായി അല്ലാഹു തആല നിശ്ചയിച്ച ലോകത്തിന്റെ മുഴുവനും നേതാവായ മുഴുവൻ സയ്യിദന്മാർക്കും സയ്യിദായ മുഴുവൻ അലിമീങ്ങളുടെയും ഗുരുവര്യരായ എന്തിനധികം പറയണം, വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമീസൂ വർഫം മീനൽ ബഹരി ഔ റസ്ഫം മീനദ്ദിയമീം. ലോകത്ത് കഴിഞ്ഞുപോയ ഏത് അമ്പിയാക്കളുണ്ടോ അവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അല്പം കോരിയെടുത്തവര് മാത്രമാണ്. നബി തങ്ങളൊരു വലിയ കടലാണെങ്കിൽ അതിൽ നിന്നല്പം കോരിയെടുത്തവര് മാത്രമാണ് കഴിഞ്ഞുപോയ അമ്പിയാക്കൾ. അങ്ങനെ എല്ലാ കക്ഷികളുടെയും എല്ലാ ബഹുമാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുമാനമാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വളരെ ലോലമായ സ്വഭാവം, വളരെ മൃദുലമായ സ്വഭാവം, ഒരു കടുപ്പവും ഇല്ല, ഒരു ഗൗരവവും ഇല്ല, വളരെ ലോലമായ സ്വഭാവം. ആ സ്വഭാവം ആരോട്? അനുകൂലികളോട് മാത്രമല്ല, മുസ്ലിമീങ്ങളോട് മാത്രമല്ല, മനുഷ്യരോട് മാത്രമല്ല, സർവജീവികളോടും അങ്ങേയറ്റത്തെ കാരുണ്യം എത്രത്തോളം എന്നറിയോ നിങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ഒരാള് പറയാണ്, ദൗസ് ഗോത്രക്കാർക്കെതിരെ ഒരു പ്രാർത്ഥന നടത്തണം നബിയേ, ദൗസുകാർക്കെതിരെ ഒരു പ്രാർത്ഥന നടത്തണം. കാരണം അവരത്രയും വലിയ തെറ്റ് ചെയ്യുകയാണ്, വലിയ അക്രമം ചെയ്യുകയാണ്, വളരെ മോശം ചെയ്യുകയാണ്, അവർക്കെതിരെ ഒരു ദുആ നടത്തണം. പറഞ്ഞ ആള് പറഞ്ഞപ്പോ നബി തങ്ങൾ ദുആ നടത്തുന്നത് എന്താണെന്നറിയോ, അല്ലാഹുമ്മ ഹ്ദി ദൗസാ വഹ്ദി ബിഹാ, ദൗസിന് പ്രതികൂലമായി, ദൗസ് ഗോത്രത്തിന് മോശമായി ഒരു ദുആയും നബി തങ്ങൾ നടത്തുന്നില്ല. നബി തങ്ങൾ അവർക്ക് ഗുണകരമായി പ്രാർത്ഥിക്കുകയാണ്. തെറ്റ് ചെയ്തവരാണ്, മോശക്കാരാണ്, അക്രമികളാണ് എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ ദുആ ചെയ്യുന്ന ദൗസ് ഗോത്രക്കാരെ നീ ഹിദായത്താക്കി നന്നാക്കണേ അല്ലാഹ്, ആ ഗോത്രത്തെ നന്നാക്കി നീ കൊണ്ടുവരണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോശമാക്കി എന്ന് സംസാരിച്ചു. അബൂ ഹുറൈറ തങ്ങൾക്ക് വല്ലാത്ത വേദനയായി പോയി. നബി തങ്ങളോട് വന്ന് സങ്കടം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ഉമ്മ നന്നാകാൻ ഒരു പ്രാർത്ഥന നടത്തണം. കാരണം അവരത്രയും വലിയ തെറ്റ് ചെയ്യുകയാണ്,
വലിയ അക്രമം ചെയ്യുകയാണ്, വളരെ മോശം ചെയ്യുകയാണ്, അവർക്കെതിരെ ഒരു ദുആ നടത്തണം. പറഞ്ഞ ആള് പറഞ്ഞപ്പോ നബി തങ്ങൾ ദുആ നടത്തുന്നത് എന്താണെന്നറിയോ? അല്ലാഹുമ്മ ഹ്ദി ദൗസാ വഹ്ദി ബിഹാ. ദൗസിന് പ്രതികൂലമായി, ദൗസ് ഗോത്രത്തിന് മോശമായി ഒരു ദുആയും നബി തങ്ങൾ നടത്തുന്നില്ല. നബി തങ്ങൾ അവർക്ക് ഗുണകരമായി പ്രാർത്ഥിക്കുകയാണ്. തെറ്റ് ചെയ്തവരാണ്, മോശക്കാരാണ്, അക്രമികളാണ് എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ ദുആ ചെയ്യുന്ന ദൗസ് ഗോത്രക്കാരെ നീ ഹിദായത്താക്കി നന്നാക്കണേ അല്ലാ, ആ ഗോത്രത്തെ നന്നാക്കി നീ കൊണ്ടുവരണേ അല്ലാ. സുഹൃത്തുക്കളെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോശമാക്കി എന്ന് സംസാരിച്ചു. അബൂ ഹുറൈറ തങ്ങൾക്ക് വല്ലാത്ത വേദനയായി പോയി. നബി തങ്ങളോട് വന്ന് സങ്കടം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ഉമ്മ നന്നാകാൻ വേണ്ടി ഒരു ദുആ നടത്തുകയാണ്. ഉമ്മ നന്നാകാനുള്ള ദുആ നടത്തിയ സന്തോഷത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വെള്ളത്തിന്റെ ശബ്ദം കേൾക്കുന്നു. ഉമ്മ വന്ന് വാതിൽ തുറക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. പോകുമ്പോൾ റസൂലുള്ളാഹിനെ ചീത്ത പറയുന്ന ഉമ്മയാണ്, മടങ്ങി വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം പറയുന്ന ഉമ്മയാണ്. നബിതങ്ങൾ ഗുണകരമായി പ്രാർത്ഥിക്കുകയാണ്. എന്തിനധികം പറയണം? നിങ്ങൾക്കറിയാം, മക്കയിലെ മുശരിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇനി ഒരക്രമവും നടത്താനില്ല, നബിതങ്ങളുടെ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കിയിട്ട് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടുത്തെ കാലിൽ നിന്ന് രക്തം വെട്ടി ഒലിപ്പിച്ചിട്ടുണ്ട്. തലയ്ക്ക് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ശരീരത്തിന് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പല വിധത്തിലും പ്രയാസപ്പെടുത്തിയല്ലോ. പക്ഷേ ആ നബിയോട് വന്നൊരാള് പറയാണ്, ഈ അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്ന മുശ്രിക്കുകൾക്കെതിരെ ഒരു പ്രാർത്ഥന വേണം നബിയെ. നബി തങ്ങൾ ഉടനെ തന്നെ പറയാത്തുകയാണ്, ഉമ്മ നന്നാകാനുള്ള ദുആ നടത്തിയ സന്തോഷത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വെള്ളത്തിന്റെ ശബ്ദം കേൾക്കുന്നു. ഉമ്മ വന്ന് വാതിൽ തുറക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. പോകുമ്പോൾ റസൂലുള്ളാഹിനെ ചീത്ത പറയുന്ന ഉമ്മയാണ്, മടങ്ങി വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം പറയുന്ന ഉമ്മയാണ്. നബിതങ്ങൾ ഗുണകരമായി പ്രാർത്ഥിക്കുകയാണ്. എന്തിനധികം പറയണം? നിങ്ങൾക്കറിയാം, മക്കയിലെ മുശരിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇനി ഒരക്രമവും നടത്താനില്ല. നബിതങ്ങളുടെ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കിയിട്ട് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടുത്തെ കാലിൽ നിന്ന് രക്തം വെട്ടി ഒലിപ്പിച്ചിട്ടുണ്ട്. തലയ്ക്ക് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ശരീരത്തിന് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പല വിധത്തിലും പ്രയാസപ്പെടുത്തിയല്ലോ. പക്ഷേ ആ നബിയോട് വന്നൊരാള് പറയാണ്, ഈ അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്ന മുശ്രിക്കുകൾക്കെതിരെ ഒരു പ്രാർത്ഥന വേണം നബിയെ. നബി തങ്ങൾ ഉടനെ തന്നെ പറയാണ്, എന്നെ മറ്റുള്ളവരെ ശപിക്കുന്നവരായി എന്നെ അല്ലാഹ് നിയോഗിച്ചിട്ടില്ല. എന്നെ അല്ലാഹു തആല കാരുണ്യമായിട്ടാണ് നിയോഗിച്ചത്. ആരെയും ശപിക്കാനോ ഒരാൾക്കെതിരെ പ്രാർത്ഥിക്കാനോ അല്ലാഹു എന്നെ പറഞ്ഞേച്ചിട്ടില്ല. ആ മുശ്രിക്കുകൾക്കെതിരെ പ്രാർത്ഥിച്ചില്ല, മറിച്ച് എല്ലാവരും നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറയുകയാണ്, ഇന്നല്ലാഹ ലം യബഅസ്നി മുഅന്നിതൻ വലാ മുതഅന്നിത,
ഒരു പ്രയാസമുണ്ടാക്കുന്നവനായി എന്നെ അല്ല നിയോഗിച്ചിട്ടില്ല. വലാ മുതഅന്നിത, വേറെ ഒരാളെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അയാളെ പ്രയാസപ്പെടുത്തുന്നവനായിട്ടും മറ്റൊരാളെ നിന്ദിക്കുന്നവനായിട്ടും മറ്റൊരാളെ മോശക്കാരനായി മുദ്ര കുത്തുന്നവനായിട്ടും എന്നെ അല്ല നിയോഗിച്ചിട്ടില്ല. വലാക്കിൻ ബഅസനീലഅനൻ, എന്നെ മറ്റുള്ളവരെ ശപിക്കുന്നവരായി എന്നെ അല്ല നിയോഗിച്ചിട്ടില്ല. وَإِنَّمَا بَعَثَنِي رَحْمَةً إِنَّ اللَّهَ تَعَالَى وَلَكِنْ بَعَثَنِي رَحْمَةً എന്നെ അള്ളാഹു തആല കാരുണ്യമായിട്ടാണ് നിയോഗിച്ചത്. ആരെയും ശപിക്കാനോ ഒരാൾക്കെതിരെ പ്രാർത്ഥിക്കാനോ അള്ളാഹു എന്നെ പറഞ്ഞേച്ചിട്ടില്ല. ആ മുശ്രിക്കുകൾക്കെതിരെ പ്രാർത്ഥിച്ചില്ല, മറിച്ച് എല്ലാവരും നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറയുകയാണ്, ഇന്നല്ലാഹ ലം യബഅസനി മുഅന്നിതൻ വലാ മുതഅന്നിത, ഒരു പ്രയാസമുണ്ടാക്കുന്നവനായി എന്നെ അല്ല നിയോഗിച്ചിട്ടില്ല. വലാ മുതഅന്നിത, വേറെ ഒരാളെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അയാളെ പ്രയാസപ്പെടുത്തുന്നവനായിട്ടും മറ്റൊരാളെ നിന്ദിക്കുന്നവനായിട്ടും മറ്റൊരാളെ മോശക്കാരനായി മുദ്ര കുത്തുന്നവനായിട്ടും എന്നെ അല്ല നിയോഗിച്ചിട്ടില്ല. വലാക്കിൻ ബഅസനീ മുഅല്ലിമം എന്നെ അള്ളാഹു നിയോഗിച്ചത് എളുപ്പം ചെയ്യുന്ന അധ്യാപകനായിട്ടാണ്. മറ്റുള്ളവർക്ക് സന്മാർഗത്തിന്റെ വെളിച്ചം വിതരണം ചെയ്യേണ്ട ഞാൻ, ആർക്കും ഒരു പ്രയാസമുണ്ടാകുന്ന വാക്ക് പറയാൻ പറ്റില്ല, ആർക്കും ഒരു പ്രയാസമുണ്ടാക്കുന്ന പ്രവർത്തനം നടത്താൻ പറ്റില്ല. ഞാനൊരു മുഅല്ലിമും മുയസ്സിറുമാണ്. എന്റെ സദസ്സിൽ ധാരാളം മുതഅല്ലിമീങ്ങളാണ്, ധാരാളം മുഅല്ലിമീങ്ങളാണ്, ധാരാളം പണ്ഡിതന്മാരാണ്. നിങ്ങളെല്ലാം സാധുവായ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് പറയട്ടെ. നമ്മുടെ മുതഅല്ലിമീങ്ങൾ, നമ്മുടെ മുഅല്ലിമീങ്ങൾ, നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ നേതാക്കൾ ആ നബി തങ്ങളെ പിന്തുടർന്ന് ജീവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടല്ലേ പറഞ്ഞത്, അതാ ഇന്നമാ ബുഇസ്തും മുയസ്സിരീൻ, നിങ്ങളെ നിയോഗിക്കപ്പെട്ടതും ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്നവരായിട്ടല്ല, എല്ലാവർക്കും എളുപ്പം ചെയ്യേണ്ടവരായിട്ടാണ്. ഇന്നമാ ബുഇസ്തും മുയസ്സിരീൻ, എന്നെ അള്ളാഹു നിയോഗിച്ചത് എളുപ്പം ചെയ്യുന്ന അധ്യാപകനായിട്ടാണ്. മറ്റുള്ളവർക്ക് സന്മാർഗത്തിന്റെ വെളിച്ചം വിതരണം ചെയ്യേണ്ട ഞാൻ, ആർക്കും ഒരു പ്രയാസമുണ്ടാകുന്ന വാക്ക് പറയാൻ പറ്റില്ല, ആർക്കും ഒരു പ്രയാസമുണ്ടാക്കുന്ന പ്രവർത്തനം നടത്താൻ പറ്റില്ല. ഞാനൊരു മുഅല്ലിമും മുയസ്സിറുമാണ്. എന്റെ സദസ്സിൽ ധാരാളം മുതഅല്ലിമീങ്ങളാണ്, ധാരാളം മുഅല്ലിമീങ്ങളാണ്, ധാരാളം പണ്ഡിതന്മാരാണ്. നിങ്ങളെല്ലാം സാധുവായ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് പറയട്ടെ. നമ്മുടെ മുതഅല്ലിമീങ്ങൾ, നമ്മുടെ മുഅല്ലിമീങ്ങൾ, നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ നേതാക്കൾ ആ നബി തങ്ങളെ പിന്തുടർന്ന് ജീവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടല്ലേ പറഞ്ഞത്, അതാ ഇന്നമാ ബുഇസ്തും മുയസ്സിരീൻ, നിങ്ങളെ നിയോഗിക്കപ്പെട്ടതും ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്നവരായിട്ടല്ല, എല്ലാവർക്കും എളുപ്പം ചെയ്യേണ്ടവരായിട്ടാണ്. ഇന്നമാ ബുഇസ്തും മുയസ്സിരീൻ, വിശാലമായ കാഴ്ചപ്പാട്, അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലായ കാഴ്ചപ്പാട്, അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാഴ്ചപ്പാട്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയട്ടെ. കൊല്ലാൻ വന്നാൽ വെറുപ്പിടിക്കാത്ത ആരെങ്കിലും ഉണ്ടാവും? കൊല്ലാൻ വേണ്ടി നോക്കിയാൽ വെറുപ്പിടിക്കാത്തവരുണ്ടാവും? എന്നാൽ ഹുനൈൻ യുദ്ധം നടക്കുന്ന സമയം
യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് നിന്ന് അനുയായികളായ സഹാബികളൊക്കെ അല്പസമയം വിട്ടുപോയ ഒരു ഘട്ടം, വല്ലാത്ത പ്രയാസമുള്ള ഘട്ടം. വറസൂലു യദഉകും ലിഹ്റാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുകയാണ് സഹാബികളെ, ഹലുമു യാ സഹാബി വരൂ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എല്ലാവരും വിട്ടുപോയി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാഴ്ചപ്പാട്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയട്ടെ, കൊല്ലാൻ വന്നാലും ഉരുപ്പിടിക്കാത്ത ആരെങ്കിലും ഉണ്ടാവും, കൊല്ലാൻ വേണ്ടി നോക്കിയാൽ ഉരുപ്പിടിക്കാത്തവരുണ്ടാവും. എന്നാൽ ഹുനൈൻ യുദ്ധം നടക്കുന്ന സമയം, യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് നിന്ന് അനുയായികളായ സഹാബികളൊക്കെ അല്പസമയം വിട്ടുപോയ ഒരു ഘട്ടം, വല്ലാത്ത പ്രയാസമുള്ള ഘട്ടം. വറസൂലു യദഉകും ലിഹ്റാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുകയാണ് സഹാബികളെ, ഹലുമു യാ സഹാബി വരൂ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എല്ലാവരും വിട്ടുപോയി. കൊല്ലാൻ വേണ്ടി വാളും എടുത്ത് വന്ന ആളോട് കാരുണ്യം, അയാളെ സ്വർഗത്ത് കടത്താൻ എങ്ങനെ കഴിയും, അയാളെ രക്ഷപ്പെടുത്താൻ എങ്ങനെ കഴിയും, അയാൾക്ക് ഹിദായത്ത് വിതരണം ചെയ്യാൻ എങ്ങനെ കഴിയും. സഹകരിക്കുന്നില്ല, ചീത്ത പറയുന്നില്ല, നീ എന്നെ കൊല്ലാൻ നോക്കിയില്ലടാ ചോദിക്കുന്നില്ല, യാതൊരു വൈരാഗ്യവും വിദ്വേഷവും ഇല്ല. ഇങ്ങനത്തെ എത്ര സംഭവമാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ, ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ. മക്ക ഫത്ഹിന്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫ് ചെയ്യുന്നു. ഫളാലത്ത് ബിനു ഉമൈർ ശത്രുവാണ്. ഫളാലത്ത് ബിനു ഉമൈർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബേക്കിൽ നിന്ന് അറിയാതെ വെട്ടി അല്ലെങ്കിൽ കുത്തി കൊന്നുകളയാൻ തീരുമാനിച്ചു. ബേക്ക് നിന്ന് കുത്താൻ വേണ്ടി ഒരുങ്ങുമ്പോ നബി തങ്ങൾ ഒരൊറ്റ വിളി, ഫളാലയാണോ? നാം അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ഭരണം കിട്ടിയതിന് ശേഷം ഫളാല താഴ്മയോടെ പറയാ, നാം അതെ. അല്ല ഫളാല, നിന്റെ മനസ്സിലെന്താ തോന്നിയത്? നിന്റെ മനസ്സിലെന്താ തോന്നിയത്? ഫളാല പറഞ്ഞു, ഞാൻ പഠിച്ചവന് ദിക്റിയല്ലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖത്തു നോക്കി ഒന്ന് ചിരിച്ചു. കൊല്ലാൻ വേണ്ടി മനസ്സിൽ തോന്നിയിട്ട് അതിന് ശ്രമിക്കുന്ന ഫളാലയുടെ മുഖത്തു നോക്കി ഒന്ന് ചിരിച്ചു. ഓ എസ് ഒ എസിന്റെ പ്രവർത്തകരെ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരെ, എസ് എസ് എഫിന്റെ നേതാക്കളെ, നമ്മളെ സ്വഭാവം എങ്ങനെയാ വേണ്ടത്? അത് ഹബീബായ നബി തങ്ങളിൽ നിന്ന് പഠിക്കണം. കൊല്ലാൻ വേണ്ടി വന്ന ഫളാലത്തിന്റെ മുഖത്തു നോക്കി ചിരിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് നബി തങ്ങൾ പറയുന്നു, ഇസ്തഗ്ഫിരില്ലാ ഫളാലാ, നീ അള്ളാഹനോട് പൊറുക്കലിനെ ചോദിച്ചോ ഫളാലാ. അതും പറഞ്ഞ് നബി തങ്ങൾ അവിടുത്തെ കയ്യൊന്നെടുത്ത് എന്റെ നെഞ്ഞിലേക്ക് വെച്ചപ്പോൾ പിന്നെ എനിക്ക് ഒരു വെറുപ്പുമില്ല. ലോകത്തെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന വ്യക്തി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ എത്ര 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 സംഭവങ്ങളാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യത്തിൽ നിന്ന് സമയമായപ്പോൾ ഒരാൾ ബാങ്ക് വിളിച്ചു. ബാങ്ക് കേട്ട 10 യുവാക്കള് പരിഹസിച്ചിട്ട് ബാങ്ക് വിളിച്ചു. പരിഹസിച്ചിട്ട് ബാങ്ക് വിളിക്കും ചിലർ. അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ഈ കണ്ണൂർ ജില്ല, ഇത് കണ്ണൂരോ അല്ലേ കാസർഗോഡ്? കണ്ണൂർ ജില്ല, കാസർഗോഡ്, കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ വന്നിരുന്നു. സുബ്ഹാനല്ലാഹ്, പള്ളി പോയി നിസ്കരിച്ചു വരുമ്പോ ഞാൻ അവരെ അറിയില്ല, ഞാൻ അവരോടൊന്നും ചെയ്തിട്ടില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ എന്നെ ആട്ടെന്ന് പ്രസംഗിക്കാൻ വന്ന കുറെ കൊല്ലങ്ങൾക്ക് മുമ്പാ. പക്ഷേ എന്റെ കൂടെ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന ഒരു മുസ്ലിയാരെ തലക്ക് അടിച്ച് പരിക്കേൽപ്പിച്ച് അയാളിങ്ങനെ നിലത്ത് വീട് ഇങ്ങനെ ഉരുളുകയാണ്, വേദനിച്ചിട്ട് ഇങ്ങനെ കരയാണ്. ഞാൻ മെല്ലെ സ്റ്റേജ് മേലേക്ക് വരുമ്പോ എന്നെ വളഞ്ഞിട്ടിട്ട് എന്നോട്, എന്തിനാണെന്ന് എനിക്കറിയില്ല, എനിക്ക് അവരറിയില്ല, അവർ അവർ ഞാൻ അവരിടപാട് ജീവിതത്തിൽ നടത്തിയിട്ടില്ല, അവരെന്നെ പരിഹസിച്ചിട്ട് തെക്കുമീറിയില്ലാണ്. അപ്പൊ പരിഹസിച്ചിട്ട് തെക്കുമീറിയില്ലെന്നവരുണ്ടാവും, പരിഹസിച്ച് ബാങ്ക് കൊടുക്കുന്നവരുണ്ടാവും. അള്ളാന്റെ റസൂലി സല്ലല്ലാഹു നിങ്ങളെ സഹാബത്ത് ബാങ്ക് കൊടുത്തപ്പോ 10 യുവാക്കള് പരിഹസിച്ചിട്ട് ബാങ്ക് കൊടുത്തു. അതിൽ ഒരു വ്യക്തിയാണ് അബൂ മഹ്ദൂറ.
നബി തങ്ങളത് കേട്ടു, സൈന്യത്തോട് പറഞ്ഞു അവരെ കൂട്ടിക്കൊണ്ടുവരണം. സൈന്യം പോയി അവരെ കൂട്ടിക്കൊണ്ടുവന്നു. ആ പത്താളോട് നബി തങ്ങൾക്കൊരു വെറുപ്പും പ്രകടിപ്പിക്കുന്നില്ല. ആ പത്താളുകളോട് ചോദിക്കുന്നു, ആരാണ് ഉറക്കെ ശബ്ദിച്ചത്? അബൂ മഹദൂറ പറഞ്ഞു, എല്ലാവരും എന്നെ ചൂണ്ടിക്കാണിച്ചു, ഞാൻ തന്നെയാണ് വാസ്തവത്തിൽ ഉറക്കെ ബാങ്ക് വിളിച്ചത്, പരിഹസിച്ചു കൊടുത്തതാണ്. നബി തങ്ങൾ പറഞ്ഞു, എല്ലാവരും പോയിക്കോളൂ, ഇവനിവിടെ നിൽക്കട്ടെ. എന്നോട് പറഞ്ഞു, നീയൊരു നല്ല ബാങ്ക് വിളിക്ക്, ഞാൻ പറഞ്ഞു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ബാങ്ക് വിളിക്കാൻ പറഞ്ഞു. എനിക്ക് ബാങ്കിനോട് വെറുപ്പാണ്, നബി തങ്ങളോടും വെറുപ്പാണ്. ആ വെറുപ്പോടുകൂടി തന്നെ ഞാൻ പറഞ്ഞപ്പോൾ ബാങ്ക് വിളിച്ചു. ബാങ്ക് വിളിച്ചപ്പോൾ എനിക്കൊരു ചെറിയ ഭരണി ഒരു കുപ്പി തന്നു. അത് തുറന്നു നോക്കുമ്പോ വെള്ളിയാണ്, വെള്ളി അടക്കം ചെയ്ത കുപ്പിയാണ്. ഞാൻ മുസ്ലിമായിട്ടില്ല, എനിക്ക് ഏറ്റവും വെറുപ്പ് ആ നബിയോട് തന്നെ, ഏറ്റവും വെറുപ്പ് ബാങ്കിനോട് തന്നെ. ഇത് തന്നതിന് ശേഷം നബി തങ്ങൾ അവിടുത്തെ കൈയെടുത്ത് എന്റെ തലയിൽ വെച്ചു. മുസ്ലിമല്ല, ഇസ്ലാമിനെ പരിഹസിക്കുന്ന ആളാണ്, നബി തങ്ങളോട് വെറുപ്പാണ്. ആ ശത്രുവിന്റെ കയ്യിൽ കൈവച്ച് പൊരുത്തം കൊടുക്കുന്നതിന് നബി തങ്ങൾക്കൊരു മടിയും തോന്നിയില്ല. നന്നാകാനാണ്, നന്നാക്കി എടുക്കാനാണ്, ഹിദായത്ത് കിട്ടാനാണ് നബി തങ്ങൾ കൈയെടുത്ത് തലയിൽ വെച്ചിട്ട് ആ കൈകൊണ്ട് മുഖത്തൂടി നെഞ്ഞിലൂടെ പൊക്കിള് വരെ ഒന്ന് തടകി ആ കയ്യന്റെ ശരീരത്തിൽ വെച്ച് നബി തങ്ങൾ അങ്ങെടുത്തപ്പോ എന്റെ മനസ്സ് മാറിപ്പോയി. എനിക്ക് പിന്നെ ഏറ്റവും സ്നേഹം നബി തങ്ങളോടാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം ബാങ്കിന്റെ വാചകത്തോടാണ്. ഞാൻ പറഞ്ഞു, നബിയേ, അതാ മദീനയിൽ ബാങ്ക് കൊടുക്കുന്നത് ബിലാലാണല്ലോ, റളിയല്ലാഹു അൻഹു, ഇബ്നും മക്തൂബും കൊടുക്കാറുണ്ടല്ലോ. എന്നാൽ ഞാൻ നബി തങ്ങളോട് പറഞ്ഞു, മക്കയിൽ ബാങ്ക് വിളിക്കാൻ എന്നെ ഏൽപ്പിച്ചു തരുമോ നബിയേ? പിന്നീട് മരണം വരെ മക്കയിൽ ബാങ്ക് വിളിച്ചത് അബൂ മഹദൂറ റളിയല്ലാഹു അൻഹു ആണ്. എതിരാളികളെ അനുകൂലികളാക്കി മാറ്റുന്ന സ്വഭാവം എത്ര വലിയ ശത്രുത വെച്ചവനെയും പരിഹസിച്ചവനെയും അക്രമം ചെയ്തവനെയും വിശാലമായ സ്വഭാവത്തിലൂടെ അവരോട് വൈരാഗ്യം വെക്കാതെ, വിദ്വേഷം വെക്കാതെ, കടുപ്പം കാണിക്കാതെ വിശാലമായ മനസ്സിലൂടെ നബി തങ്ങൾ ആകർഷിപ്പിച്ച് കീഴടക്കുകയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഫതിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്തലഹും. ഓ നബിയേ, തങ്ങളെ റഹ്മത്ത് അല്ലാഹു തന്ന, അല്ലാഹു തആല തന്ന റഹ്മത്ത്, ആ റഹ്മത്തായതിനാൽ തന്നെ, കാരുണ്യമായതിനാൽ തന്നെ അവിടുന്ന് ഏറ്റവും ലോലമായ മനസ്സോട് എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്നു. തങ്ങളെ മനസ്സെങ്ങാനും വിട്ടുവീഴ്ച ചെയ്യാത്ത കടുത്ത മനസ്സാണെങ്കിൽ, വൈരാഗ്യം വെച്ച് കൂടുന്ന മനസ്സാണെങ്കിൽ, വെറുക്കുന്ന മനസ്സാണെങ്കിൽ, അടുപ്പിക്കാത്ത മനസ്സാണെങ്കിൽ, ജനങ്ങൾ നിങ്ങളുടെ അടുക്കൽ നിന്ന് പിരിഞ്ഞു പോയേനെ. ജനങ്ങൾ ഇങ്ങോട്ട് കൂട്ടം കൂട്ടമായി വരുന്നത് അവിടുത്തെ വിശാലമായ മനസ്സുകൊണ്ടാണ്. സുഹൃത്തുക്കളെ, ആ നബിതങ്ങളെ പിന്തുടർന്നുകൊണ്ടാണ് മഹാന്മാരായ സയ്യിദന്മാരും മഹാന്മാരായ ആലിമീങ്ങളും നമുക്ക് മാതൃക കാണിച്ചു തന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ അത്താർ റളിയല്ലാഹു അൻഹു, ഫരീദുദ്ദീൻ ഇബ്നുൽ അത്താർ റളിയല്ലാഹു അൻഹു ഒരു കിതാബ് എഴുതി. 92 ഔലിയാക്കളെ ചരിത്രമാണതിൽ. തദ്കിറത്തുൽ ഔലിയാ എന്നാണ് ആ കിതാബിന്റെ പേര്. ആ കിതാബിൽ മഹാനവറുകൾ പറഞ്ഞു, ഞാൻ ആദ്യമായി ചരിത്രം തുടങ്ങുന്നത് ഒരു അഹ്ലുബൈത്തിൽപ്പെട്ട ഒരു സയ്യിദിന്റെ ചരിത്രം കൊണ്ടാണ്.
കാരണം ഹബീബായ നബി തങ്ങളുടെ കുടുംബം അതെവിടെയും മുന്തിക്കപ്പെടേണ്ടവരാണ്, സ്ഥാനം കൊടുക്കപ്പെടേണ്ടവരാണ്. തദിമു ഖുറൈശൻ എന്ന് നബി തങ്ങൾ തന്നെ പറഞ്ഞതല്ലേ. അതുകൊണ്ട് അതാ തങ്ങന്മാർക്ക് നബി കുടുംബത്തിന് വലിയ സ്ഥാനം കൊടുക്കണം. അങ്ങനെ മഹാനവറുകൾ ആദ്യം തന്നെ പറയുന്ന ചരിത്രം മഹതിയായ ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയുടെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ജഅഫറു സാദിഖ് റളിയല്ലാഹു അൻഹു നാല് മദ്ഹബിന്റെ ഇമാമീങ്ങളും ഒരുപോലെ ബഹുമാനിക്കുന്ന വലിയ പണ്ഡിതനാണ്, വലിയ സയ്യിദാണ് ജഅഫറു സാദിഖ് റളിയല്ലാഹു അൻഹു. ആ ജഅഫറു സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം സുബ്ഹാനല്ലാഹ്. ജഅഫറു സാദിഖ് റളിയല്ലാഹു അൻഹു ചില്ലറക്കാരനല്ല. ജഅഫറു സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളയാൻ വേണ്ടി ഭരണം നടത്തുന്ന ഖലീഫ തീരുമാനിച്ചു. അതെന്തിനു? അയാൾക്ക് എന്തോ ഒരു പേടി, ഈ തങ്ങൾ വളർന്നാൽ എനിക്കെന്തോ തകരാറ് പറ്റുമോ, എന്റെ ഭരണം പൊളിഞ്ഞുവോ എന്നൊക്കെ ഒരു പേടി. അങ്ങനെ ദുനിയാവിന് വേണ്ടി ഈ മഹാനായ ജഅഫർ സാദിഖ് അള്ളാഹുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. മന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ആ തങ്ങളെ പിടിച്ചു കൂട്ടിക്കൊണ്ടേ. മന്ത്രി പറഞ്ഞു, അയാൾ ഏതോ മൂലയിലിരുന്ന് ഇക്കുറും ചൊല്ലി ഇബാദത്തും എടുത്തങ്ങനെ ഇരിക്കുക, അയാൾ നമ്മളെ ഒരു രാഷ്ട്രീയത്തിനുള്ളിൽ ഒരു പരിപാടിക്കില്ല, നമ്മളതിനാണ് അയാളെ ശല്യം ചെയ്യാൻ പോകുന്നത്, അയാളെ കിടന്നോട്ടെ. ആ ഭരണാധികാരിനെ പറ്റൂല, പിടിച്ചു കൊണ്ടുവന്നേ പറ്റൂ, പിന്നെ നിവൃത്തിയില്ലല്ലോ. ഇയാള് വിളിക്കാൻ പോയി. പോയ സമയത്ത് ഭരണാധികാരി ആ കൊട്ടാരത്തിലുള്ളവരോട് പറഞ്ഞു, അയാള് കേറി വന്നാൽ ഞാൻ എന്റെ തലേക്കെട്ട് പൊക്കും. തലേക്കെട്ട് പൊക്കുമ്പോ നിങ്ങൾ എഴുന്നേറ്റ് അയാളെ തല വെട്ടിക്കൊള്ളോ. ഈ മഹാനായ സയ്യിദിനെ വിളിച്ചുകൊണ്ടുവരാൻ പോയി മന്ത്രി. ആ മന്ത്രി വിളിക്കാൻ ചെന്നപ്പോ അതേ നിലക്ക് തന്നെ ആ മഹാൻ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയുടെ വിളിക്കുത്തരം ചെയ്തു വന്നു. സ്ഥാനം വകവെച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ആശയം, എല്ലാവർക്കും എതിരാളിക്കടക്കം സ്ഥാനം വകവെച്ചു കൊടുക്കണം. ഒരു പ്രമുഖനായ ഒരാളാകുമ്പോ അയാളെ പ്രാമുഖ്യം വകവെച്ചു കൊടുക്കണം. അതുകൊണ്ടായിരുന്നു സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഇമാം ബൈഹഖി വളരെ വിശദമായി രേഖപ്പെടുത്തിയത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യം സുമാമത്ത് ബിൻ ഉസാല എന്ന് പറയുന്ന ഒരു പ്രമുഖനെ അറസ്റ്റ് ചെയ്തു. അയാൾ യമാമയിലെ വലിയ പ്രമുഖനാ, വലിയ നേതാവാ അവിടുത്തെ. അയാൾ പറഞ്ഞതിനപ്പുറം യമാമയിൽ നടക്കൂല. അയാളെയാണ് സഹാബത്തിൽ സൈന്യം പോയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. പള്ളിയിൽ അവിടെ എത്തി കൊണ്ടുവന്നിട്ട് രാവിലെ നിബിധങ്ങൾ വന്ന് നോക്കുമ്പോ ആരാന്നൊന്നും സഹാബത്തിന് അറിയില്ല, സുമാമയാ. നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ആരെയാന്നറിയോ? യമാമയിലെ വലിയ പ്രമുഖനാ. അതുകൊണ്ട് എന്ത് വേണം? വീട്ടിൽ പോയിട്ട് പറഞ്ഞ് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊണ്ട് കൊടുക്കണം അയാൾക്ക്. സുബ്ഹാനല്ലാഹ്, ഇയാൾ നമ്മളെ കൂടുതൽ കുറെ ആളെ കൊന്നാളാ, നമ്മളോട് വലിയ അക്രമം ചെയ്താളാ. നിബിധങ്ങൾ പറയാം, നല്ല മാനമായ ഭക്ഷണം കൊടുക്കണം അയാൾക്ക്. അയാൾ ആ നാട്ടിലെ പ്രമുഖനാ, ആളെ എതിരാളിയാണെങ്കിലും. പിന്നെയോ നിബിധങ്ങൾ പറയാണ്, നല്ല ഒട്ടകം, ആ ഒട്ടകത്തിന്റെ പാല് അദ്ദേഹത്തിന് രാവിലെയും വൈകുന്നേരവും എത്തിച്ചു കൊടുക്കണം. അയാള് നമ്മുടെ കഠിന വിരോധിയാണെങ്കിലും അദ്ദേഹം നാട്ടിലെ പ്രമുഖനാണ്, അദ്ദേഹത്തിന് സ്ഥാനം വകവെച്ചു കൊടുക്കണം. 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പള്ളിയുടെ മൂലയിൽ വെച്ചിട്ട് നല്ല ഭക്ഷണവും പാലും കൊടുത്ത് പോറ്റി. എന്നിട്ട് നബിതങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഓ സുമാമ, നിനക്കെന്താ പറയാനുള്ളത്? സുമാമ മറുപടി പറയാണ്, നമ്മളെ കണച്ചൂര് മോനു ഹാജി അല്ലാഹു തആല അദ്ദേഹത്തിനും നമുക്കൊക്കെ ദീനീ ഖിദ്മത്തിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കർണാടകയിൽ, ദക്ഷിണ കന്നഡയിൽ ഇപ്പോൾ അവിടുത്തെ വഖഫിന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ കേരളത്തിൽ ആദ്യമായി പങ്കെടുക്കുന്ന സൻവരി ആചാര്യ ഇങ്ങോട്ട്. അങ്ങനെ തങ്ങളോട് വലിയ കൂറുള്ള അള്ളാൽ, തങ്ങളോട് വലിയ കൂറുള്ള ആളാണ് അള്ളാഹു തആല. അദ്ദേഹത്തിനും നമുക്കും ഒക്കെ ബർക്കത്തിയേറ്റെ. ഓ സഹോദരന്മാരെ,
സുമാമത്ത് ബിനു സാല്, ആ സുമാമത്ത് ബിനു സാലിന് ഒട്ടകത്തിന്റെ പാലും നല്ല ഭക്ഷണവും കൊടുത്ത് പോറ്റാൻ പറഞ്ഞു നബിതങ്ങള്. അങ്ങനെ സുമാമത്ത് ബിനു സാല് മൂന്ന് ദിവസം പള്ളിയിൽ നിന്നിട്ട് പള്ളിയിലെന്താ നടക്കുന്നതെന്ന് നോക്കുകയാണ്. പള്ളിയിൽ വർഗീയതയില്ല, പള്ളിയിൽ ആക്ഷേപങ്ങളില്ല, ചീത്ത പറയലില്ല, തെറി പറയലില്ല, ശപിക്കലില്ല, ഇബാദത്താണ്, പുണ്യകർമ്മങ്ങളാണ്, ഖുർആനോത്താണ്, ദിക്റാണ്, പ്രാർത്ഥനയാണ്. മൂന്ന് ദിവസം ഇയാള് കണ്ടു. മൂന്ന് ദിവസവും നബി തങ്ങൾ ചോദിച്ചു, എന്താ സുമാമ നിന്റെ കഥ, നീ ഞങ്ങളെ കൂടെ വരുന്നോ? സുമാമന്റെ മറുപടി, അതിനൊന്നും എന്നെ കിട്ടൂല, ഞാൻ നിങ്ങളെ കൂടെ വരാനൊന്നുമില്ല. നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ കൊന്നോളി, നിങ്ങൾ കൊല്ലാൻ അവകാശമുണ്ട്, കാരണം ഞാൻ നിങ്ങളെ കൂടെ പലരെയും കൊന്നിട്ടുണ്ട്. നിങ്ങൾ എന്നെ വെറുതെ വിടുക, വെറുതെ വിട്ടോളി, നല്ല നന്ദിയുള്ള മനുഷ്യനാണ്. സുമാമന്റെ മറുപടിയാ, മൂന്നാമത്തെ ദിവസം നബി തങ്ങൾ മൂന്ന് ദിവസം നിർത്തിയത് എന്താണ്? ഇസ്ലാം, എന്താ പള്ളി, പള്ളിയിൽ എന്താ നടക്കുന്നത് ഒക്കെ ഇയാളൊന്ന് കണ്ട് മനസ്സിലാക്കട്ടെ, അതിന്റെ പുറമെ എന്റെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കട്ടെ. അതൊക്കെ മനസ്സിലാക്കിയിട്ട് മൂന്നാമത്തെ ദിവസം അത്ലിഖു സുമാമ, സുമാമനെ വിട്ടോടിയുന്നു, ഒന്നും ചെയ്തില്ല. അങ്ങനെ സുമാമയെ വിട്ടപ്പോൾ സുമാമ തൊട്ടടുത്തുള്ളൊരു തോട്ടത്തിൽ പോയി കുളിച്ചു വന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, സുഹൃത്തുക്കളെ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. കാരണം ഓരോരുത്തർക്കും അർഹമായ സ്ഥാനം വക വെച്ചു കൊടുക്കുന്ന ഒരു മതം, അതിന്റെ ഒരു നേതാവ്, ആ നേതാവിന്റെ കൂടെ ഞാനും അനിയായി നിൽക്കുന്നതിൽ എനിക്ക് അഭിമാനമാണ്. സുമാമത്ത് ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. സുമാമ പറയാണ്, ഇന്ന് വരെ എനിക്ക് ഏറ്റവും വെറുപ്പ് നിങ്ങളെ മുഖത്തോടായിരുന്നു നബിയെ, എനിക്ക് ഏറ്റവും വെറുപ്പ് മദീനയോടായിരുന്നു നബിയെ, ഇപ്പോൾ എനിക്ക് ഏറ്റവും സ്നേഹം അങ്ങയുടെ മുഖത്തോടാണ്, അങ്ങയുടെ നാടിനോടാണ്. ഞാൻ മക്കയിലേക്ക് പോവാണ്, ഞാൻ ഉറക്കത്തെ എത്തിയിട്ട് ഞാൻ അതാ ഉംറ ചെയ്യും, തവാഫ് ചെയ്യും. ധൈര്യത്തിൽ പോയി സുമാമ, അവിടെ ചെന്ന് ഉറക്കത്തെ എത്തിയില്ലേ, ഇപ്പൊ മുശ്രിക്കുകൾ വിട്ടില്ല, വന്നടിക്കാൻ നോക്കി മക്കയിൽ നിന്ന്. അപ്പൊ ഒരാള് പറഞ്ഞു, തൊട്ടുപോലെ അയാളെ, യമാമയിലെ വലിയ പ്രമുഖനാണ്, അദ്ദേഹത്തെ നമ്മൾ തൊട്ടാൽ പിന്നെ നമ്മളെ മക്കയിലുള്ള ഒരു ഭക്ഷണം കഴിക്കൽ ഉണ്ടാവില്ല, കാരണം ഭക്ഷണം തീർത്തും വരുന്നത് അവിടുത്തെ ഇങ്ങോട്ടാ, അയാളെ തടഞ്ഞു വെച്ചാൽ നമ്മൾ പട്ടിണിയായി പോവും. സുമാമ അവിടുന്ന് തിരിച്ച് നാട്ടിൽ പോയിട്ടൊരു ഓർഡറാണ്, മക്കയിലെ മുശ്രിക്കീങ്ങൾക്കൊരു ഭക്ഷണവും കൊടുക്കരുത്. സുബ്ഹാനല്ലാഹ്, മക്കയിലെ എതിരാളികളായ ശത്രുക്കൾ പട്ടിണി കിടക്കാൻ തുടങ്ങി. ആ എതിരാളികൾ നബി തങ്ങൾക്ക് കത്തയക്കാണ് മദീനയിലേക്ക്, ഓ നബിയെ, ഓ മുഹമ്മദേ, ഞങ്ങള് പട്ടിണിയിലാണ്, ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ നിങ്ങളുടെ റെക്കമെന്റ് വേണം, ഇല്ലെങ്കിൽ യമാമേന്ന് ഗോതമ്പം വരൂല, ഭക്ഷണം വരൂല, ആ ഞങ്ങളെ സഹായിക്കണേ. ഹബീബായ നബി തങ്ങൾക്ക് ആ മുശ്രിക്കുകൾ എന്നെ എന്റെ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാത്തവരാണ് എന്ന വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല, പകയില്ല. നബി തങ്ങൾ സുമാമ ഓർഡർ നൽകുകയാണ്, സുമാമ റസൂലുള്ളാഹിന്റെ അനുയായിയാണ്, ഓർഡർ നൽകുകയാണ്, സുമാമ മക്കയിലേക്ക് ഭക്ഷണം കയറ്റിയേക്കണേ, നമ്മളെ ശത്രുക്കൾക്കും ഭക്ഷണം കൊടുക്കണേ. ഇതാണ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ സുഹൃത്തുക്കളെ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്താന പരമ്പരയിൽപ്പെട്ട ജഅഫറു സാദിഖ് റളിയല്ലാഹു അൻഹു, ജഅഫറു സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ ഭരണാധികാരി വിളിക്കാൻ പറഞ്ഞപ്പോൾ ജഅഫറു സാദിഖ് തങ്ങൾ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലേക്ക് വരുന്നു. വരുന്നത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു പ്രസംഗം നിർത്താനായി ഇതാണ്. അങ്ങനല്ല, സിറാജുള്ളതിന്റെ കലണ്ടർ എല്ലാവരും വാങ്ങണോന്നാണ്, അതെല്ലാവരും വാങ്ങുമല്ലോ. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട താജുലമയുടെ മൂത്ത മകൻ
ബഹുമാനപ്പെട്ട ഹാമിദ് ഇബ്നു ജുഖൈയ തങ്ങൾ അൽ ബുഖാരി നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. അല്ലാഹു തആല നമ്മുടെ സയ്യിദന്മാർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും നൽകട്ടെ. സുഹൃത്തുക്കളെ, ജാഫർ സാദിഖ് റളിയല്ലാഹുവിന്റെ ഭരണ മൂത്ത മകൻ ബഹുമാനപ്പെട്ട ഹാമിദ് ഇബ്നു ജുഖൈയ തങ്ങൾ അൽ ബുഖാരി നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. അല്ലാഹു തആല നമ്മുടെ സയ്യിദന്മാർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും നൽകട്ടെ. സുഹൃത്തുക്കളെ, ജാഫർ സാദിഖ് റളിയല്ലാഹുവിന്റെ ഭരണാരി വിളിച്ചപ്പോൾ വന്നു. എല്ലാവരും വിചാരിച്ചു, മന്ത്രിയും വിചാരിച്ചു, കൊട്ടാരത്തിലുള്ളവരും വിചാരിച്ചു, ഈ തങ്ങളെ തലവെട്ടിപ്പോവും. ജാഫർ സാദിഖ് റളിയല്ലാഹുവിന് കേറി ഇങ്ങ് വരുമ്പോ ഭരണാധികാരി എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റ് നിന്നിട്ട് അധികാരി ഖലീഫ ബോധം കെട്ടങ്ങ് വീണു. മൻസൂർ എന്ന് പറയുന്ന ഭരണാധികാരി ബോധം കെട്ട് വീണു. മൂന്ന് നിസ്കാരത്തിന്റെ സമയത്ത് ബോധമില്ല. ഒരു റിപ്പോർട്ടിൽ മൂന്ന് ദിവസത്തേക്ക് ബോധമില്ല. ബോധം തെളിഞ്ഞപ്പോ മന്ത്രിയും കൂടെയുള്ളവരും പോയി ചോദിച്ചു, എന്ത് പറ്റി? അദ്ദേഹം പറയാണ്, ആ സയ്യിദ് എന്റെ വീട്ടിൽ എന്റെ കൊട്ടാരത്തിലേക്ക് കയറി വന്നപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഞാനൊരു വലിയ പാമ്പിനെ കാണുകയാണ്. ആ പാമ്പ് വാഴ വളർന്നിരിക്കുകയാണ്. എനിക്ക് തോന്നി എന്നെയും എന്റെ കൊട്ടാരവും പാമ്പ് ഇപ്പപ്പി വിഴുങ്ങുമെന്ന് തോന്നി. ഞാൻ ആ സയ്യിദിനെ അങ്ങേയറ്റം ബഹുമാനിച്ച് ഇരുത്തി യാത്രയച്ചു. അദ്ദേഹം അങ്ങ് ഇറങ്ങിയപ്പോൾ എന്റെ മനസ്സിലെ പേടി നീങ്ങിയില്ല. ഞാൻ ബോധം കെട്ട് വീണുപോയി. അത്ര വലിയ കറാമത്തുള്ള മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ പിന്തുടർന്ന കോലം കേൾക്കണോ നിങ്ങൾക്ക്? ഒരു സദസ്സിൽ ഇരിക്കുന്ന സമയത്ത് ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന ഒരു സദസ്സ്, ആ സദസ്സിൽ നിന്ന് ഒരാളുടെ പണം നഷ്ടപ്പെട്ടു പോയി, പണസഞ്ചി നഷ്ടപ്പെട്ടു പോയി. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പരിചയമില്ലാത്ത ഒരാള്, അയാൾ വിചാരിച്ച് ഈ തങ്ങളായിരിക്കും എടുത്തത് ഞാൻ, തങ്ങളാണെന്ന് അറിഞ്ഞുകൂടെ അയാളായിരിക്കും എടുത്തതെന്ന് വിചാരിച്ചു. ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ സംശയിച്ചു. സുബ്ഹാനല്ലാഹ്, നമ്മൾ കളവ് നടത്താതെ നമ്മൾ കട്ടു എന്നൊരാൾ സംശയിച്ചാൽ നമ്മളൊക്കെ ചൂടത്തിരിയായിരിക്കും, നമ്മളെ മുഖത്തിന്റെ വർണ്ണം എന്തായിരിക്കും? ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ സംശയിച്ചിരിക്കുക ഒരാൾ കളവ് നടത്തിയത് ഇയാളാണ്. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു തോന്നി എന്നെ ഇയാൾ സംശയിക്കുന്നുണ്ട് എന്ന് തോന്നി. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോനെ നിന്റെ എന്താ പോയത് എന്ന് ചോദിച്ചു. എന്റെ 1000 സ്വർണ്ണ നാണയമുള്ള സഞ്ചിയാ പോയത് എന്ന്. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു നേരെ വീട്ടിൽ പോയിട്ട് 1000 സ്വർണ്ണ നാണയം കൊണ്ടുപോയി കൊടുത്തു. നമ്മളാണ് എന്താ വിചാരിക്കുക, ഞാനത് കൊടുക്കുകയും കൂടി ചെയ്താ ഞാൻ തന്നെയാ കട്ടെന്ന് തിരിയൂ, ഞാൻ തന്നെയാ കട്ടെന്ന് തെറ്റിദ്ധരിക്കൂന്നല്ലേ നമ്മൾ വിചാരിക്കുക. പക്ഷെ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ വിചാരമില്ല. കാരണം കൊടുക്കുന്നവൻ അല്ലയാണ്, തടയുന്നവൻ അള്ളാഹുവാണ്, സ്ഥാനം കൊടുക്കുന്നത് അള്ളാഹുവാണ്, അംഗീകാരം കൊടുക്കുന്നവൻ അള്ളാഹുവാണ്, അംഗീകാരം പിൻവലിക്കുന്നവനും അള്ളാഹുവാണ്. അതുകൊണ്ട് ഞാൻ ഒരു നല്ല കാര്യം ചെയ്തിട്ട് അദ്ദേഹം എന്നെ തെറ്റിദ്ധരിച്ചാൽ എനിക്കെന്താ, എനിക്ക് തരുന്നവൻ അല്ലല്ലേ, ഞാനെന്തിനു ഭയപ്പെടണം? കൊടുത്തു 1000 ദിനാറ് കൊടുത്തു ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു. അയാൾക്കത് കിട്ടിയപ്പോ വലിയ സന്തോഷമായി. മുമ്പെന്നെ ഇയാളെ സംശയമുണ്ടല്ലോ, അയാൾ 1000 തന്നല്ലോ. പക്ഷേ സുഹൃത്തുക്കളെ, കുറച്ചു കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ട സഞ്ചി തിരിച്ചു കിട്ടി. 1000 സ്വർണ്ണ നാണയവും സഞ്ചിയും തിരിച്ചു കിട്ടി. അപ്പൊ ഇയാൾക്കാകെ ബേജാറായി. ഞാൻ നേരത്തെ അയാളെ തെറ്റിദ്ധരിച്ചത് മോശമായില്ലേ, അയാളോട് ഞാൻ 1000 വാങ്ങിയത് ശരിയായില്ലല്ലോ. അദ്ദേഹം താഴ്മയോടെ വന്നു. ആളെ അറിയില്ല, ജഅഫർ സാദിഖ് തങ്ങളെ അറിയില്ല, തങ്ങളാണെന്നത് അറിയില്ല, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണെന്ന് അറിയില്ല, മഹാനാണെന്ന് അറിയില്ല. സമീപത്ത് വന്ന് പറഞ്ഞു, എനിക്കെന്റെ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ തന്നത് നിങ്ങൾ തിരിച്ചു പിടിക്കണേ, എനിക്ക് ആവശ്യമില്ല. അപ്പൊ മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്താണ്? മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറയാണ്, ഓ മോനെ, ലാ
نرجع إلى ما أعطينا ولا نسترد ما بذلنا ഓ മോനെ, ഞങ്ങൾ കൊടുത്തത് തിരിച്ചു വാങ്ങൂല, ഞങ്ങൾ തറവാട്ടുകാരാണ്, റസൂലുള്ളാഹിന്റെ അതാ പേരക്കുട്ടികളാണ്, ഞങ്ങൾ കൊടുത്തത് തിരിച്ചു വാങ്ങൂല, ഞാൻ കൊടുത്തത് ഞാൻ മടക്കി വാങ്ങൂല, കൊടുത്തതിലേക്ക് പിന്നെ മനസ്സ് വെക്കൂല, അതുകൊണ്ട് നീ തന്നെ അതെടുത്തോ. അപ്പോഴാണ് ഈ തെറ്റിദ്ധരിച്ച മനുഷ്യൻ സദസ്സിലുള്ളവരോട് ചോദിക്കുന്ന അതാരാണ്? ആരോ പറഞ്ഞു ജഅഫറു സാദിഖ് തങ്ങളാണ്, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ്. സുബ്ഹാനല്ലാഹ്, തൗബ ചെയ്ത് മടങ്ങിപ്പോകുന്നു ആ തെറ്റിദ്ധരിച്ച മനുഷ്യൻ. നിങ്ങൾ കണ്ടോ എത്ര വലിയ കറാമത്തുള്ള മഹാനാണ് ജഅഫറു സാദിഖ് തങ്ങൾ. പക്ഷേ മനസ്സെത്ര വിശാലമാണ്! ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ, ദാവൂദ് ത്വഹീർ റളിയല്ലാഹു അൻഹു ജഅഫറു സാദിഖ് തങ്ങളുടെ അടുക്കൽ വന്നു. വലിയ വഅദ് പറയുന്ന പണ്ഡിതനാണ് ദാവൂദ് ത്വഹീർ. അതേ വന്നിട്ട് പറഞ്ഞു, യബ്ന റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരമകനെ, ഇദ്നി, എനിക്കൊരു വഅദ് പറഞ്ഞു തരണേ. തങ്ങന്മാരെ ഉപദേശം തേടുന്നവരാണ് നമ്മൾ, അവരാണ് ഉപദേശിക്കേണ്ടത്, അവരല്ലേ ഈ സമുദായത്തിന്റെ നേതാക്കൾ. ഇനി എനിക്ക് വഅദ് പറഞ്ഞു തരണേ. ഫൈന ഖൽബി ഖദിസ്വദ്ദ, എന്റെ ഖൽബ് കറുത്തുപോയി, തങ്ങളെ എനിക്കൊരു വഅദ് പറഞ്ഞു തരണേ. മഹാനായ ജഅഫർ സാദിഖ് തങ്ങൾ പറയാണ്, നിങ്ങൾക്ക് എന്റെ വഅദ് ഒന്നും ആവശ്യമില്ല അബൂ സുലൈമാൻ, നിങ്ങൾ കാലഘട്ടത്തിലെ സാഹിദാണ്. ഓ സുബ്ഹാനല്ലാഹ്, ദാവൂദ് തായി തങ്ങൾ പറഞ്ഞു, അല്ല അല്ല, എനിക്ക് പറയാനുണ്ട്, നിങ്ങൾക്ക് എല്ലാവരെക്കാളും ബഹുമാനമുണ്ട്, നിങ്ങൾ സയ്യിദല്ലേ, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയല്ലേ, നിങ്ങളെ വാക്കിന് വലിയ സ്വീകാര്യതയല്ലേ? അത് ഞാൻ പറയും പോലെയല്ല, നിങ്ങൾ പറഞ്ഞാൽ വലിയ സ്വീകാര്യതയാണ്, നിങ്ങൾ പറഞ്ഞാൽ അത് സ്വീകരിക്കൽ ആവശ്യമാണ്. അപ്പോഴാ പറയുന്നത്, ഓ അബൂ സുലൈമാൻ, നിങ്ങൾ നമ്മൾ വലിയ ആളാണെന്ന് പറയുന്നു, എന്നാൽ ഇന്നീല അഖാഫു മിൻ ഞാൻ വലിയ ബേജാറിലാണ് അബൂ സുലൈമാനെ, ഉപ്പാപ്പയുണ്ടല്ലോ വല്ലാത്ത കാരുണ്യത്തോടുകൂടി, വിശാലമായ മനസ്സോടുകൂടി, മുമ്പല്ല് പൊട്ടിത്തെറിച്ചപ്പോഴും, തലയിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചപ്പോഴും, കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചപ്പോഴും, സുബ്ഹാനല്ലാഹ്, ഈ രണ്ട് പർവ്വതം കൂട്ടിപ്പിടിച്ചിട്ട് തങ്ങളെ എറിഞ്ഞവരെ അങ്ങ് നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ, വേണ്ട വേണ്ട, അവരെ പിന്തലമുറയിലെങ്കിലും ആരെങ്കിലും നന്നായാലോ, ഒരാളെയും ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ എന്റെ ഉപ്പാപ്പയില്ലേ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉപ്പാപ്പാന്റെ സമീപത്ത് ഞാൻ എത്തുമ്പോ, എന്റെ ഉപ്പാപ്പ എന്നെ ആക്ഷേപിക്കുമോ? ഉപ്പാപ്പ എന്ത് പറയൂന്ന ഞാൻ പേടിക്കുന്നത്. സ്വഭാവത്തിലും കർമ്മത്തിലും ആചാരത്തിലും നീ എന്നെ പിന്തുടർന്നുകൊണ്ടുള്ള കടപ്പാട് വീട്ടിയിട്ടില്ലല്ലോ മോനെ എന്ന് ഉപ്പാപ്പ എന്നോട് പറഞ്ഞാലോ, ഉപ്പാപ്പാന്റെ മുമ്പിൽ എന്നെ ചോദ്യം ചെയ്യപ്പെടുമോ? ഉപ്പാപ്പയെ ഞാൻ തുടർന്ന് ജീവിക്കുന്നുണ്ടോ? പേടിയിലാണ് ഞാൻ. അത് എന്റെ കുടുംബബന്ധം പോരല്ലോ, ആശയബന്ധം വേണ്ടേ, സ്വഭാവ ബന്ധം വേണ്ടേ? പേടിയിലാണ് അബൂ സുലൈമാൻ. പറഞ്ഞപ്പോൾ മഹാനായ ദാവൂദ് തായിതങ്ങൾ പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞു. ഈ മഹാനായ സയ്യിദ്
ഇത്ര വലിയ മഹാനായ സയ്യിദ് ഇങ്ങനെ ഭയപ്പെടുകയാണെങ്കിൽ ഈ വായാടിയായ ഈ വയല് പറയുന്ന ഞാൻ എത്രയാണ് അല്ലാഹ് ഭയപ്പെടേണ്ടത്. ദാവൂദുത്തായി തങ്ങൾ പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞു. എങ്കിലും സുഹൃത്തുക്കളെ, ഈ പാവപ്പെട്ട ഞാനെത്ര കരയളും, ഞാനെത്ര ചിന്തിക്കളും, അല്ലാഹുവിന്റെ ഔലിയാക്കളായ സയ്യിദന്മാർ അവരെന്തൊരു താഴ്മയുള്ളവരാണ്, അവരെന്തൊരു നല്ല സ്വഭാവമുള്ളവരാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഏതെങ്കിലും ഒരു സയ്യിദ് ഒരു അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാള് അദ്ദേഹത്തിന്റെ സ്വഭാവം മോശമായാൽ നമ്മൾ അദ്ദേഹത്തെ കുറ്റം പറയാൻ പാടില്ല, നിന്ദിക്കാൻ പാടില്ല. ഞാനിപ്പോൾ വരുന്നത് പുല്ലൂക്കർ ഉസ്താദിന്റെ ഖബറും സിയാറത്ത് ചെയ്ത് വരികയാണ്. കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ ബാല്യ കറാമത്തുള്ള പണ്ഡിതനാണ്. ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു പോകുമ്പോ ദൂരെ ഒരു സ്ഥലത്ത് അതാ ഒരു യാചകൻ യാചിക്കാൻ വേണ്ടി നിൽക്കുന്നു. ആരോ ഒരാൾ പറഞ്ഞു, അതാ പോന്ന് അബ്ദുല്ലാഹി മുബാറക്, നിനക്ക് വേണ്ടി അയാളോട് പറഞ്ഞടോ. ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത ആള് അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു ഒരൊറ്റ വിളി, ഇബ്നൽ മുബാറക്, എന്റെ കണ്ണിന് കാഴ്ചയില്ല, എനിക്ക് കാഴ്ച വാങ്ങി തരണം. അബ്ദുല്ലാഹി ഇബ്നൽ മുബാറക് റളിയല്ലാഹു അൻഹു മേൽപോട്ട് നോക്കി, അതാ മനസ്സിലൊരു പ്രാർത്ഥന നടത്തിയപ്പോൾ കണ്ണിന് കാഴ്ചയില്ലാത്തവന് കാഴ്ച കിട്ടിപ്പോയി. ആ നിലക്കുള്ള വലിയ കറാമത്തുള്ള വലിയ പണ്ഡിതനാണ് അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരു ദിവസം വലിയ അന്തസ്സിൽ അഭിമാനത്തിൽ കുതിരപ്പുറത്തിങ്ങനെ പോവുകയാണ്. വളരെ അന്തസ്സിൽ ഈ പണ്ഡിതനായ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു പോകുമ്പോ ഒരു തങ്ങളൂട്ടി ഇങ്ങ് വന്ന്, ഈ തങ്ങളൂട്ടിക്ക് നല്ല ലെവലില്ല, കുറച്ച് ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. ലഹരി ഉപയോഗിച്ച തങ്ങളാ, തങ്ങളൂട്ടി ലഹരി ഉപയോഗിച്ച് ഇങ്ങോട്ട് വന്ന്, ഇങ്ങോട്ട് വന്നിട്ട് ഈ പ്രഗത്ഭനായ പണ്ഡിതനായ വലിയായ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യബ്നൽ ഹിന്ദി, എടാ ഇന്ത്യക്കാരന്റെ മോനെ. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു ബാപ്പ ഇന്ത്യക്കാരനാ, അതുകൊണ്ട് വിളിച്ചതാ, യബ്നൽ ഹിന്ദി, ഇന്ത്യക്കാരന്റെ മോനെ, നീ വലിയ അന്തസ്സോടെ ഇവിടെ ഇങ്ങനെ നടക്കുന്നു, ഞാൻ റസൂലുള്ളാന്റെ പേരക്കുട്ടിയാണ്. ഈ പേരക്കുട്ടിയായ തങ്ങള് കുറച്ച് ലഹരിയിലാ വന്നത്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ആദരവും ബഹുമാനവും കിട്ടാതെ പോയത് ഉപ്പാപ്പ പഠിപ്പിച്ച സ്വഭാവത്തിൽ ജീവിക്കാഞ്ഞിട്ടല്ലേ, ഉപ്പാപ്പ പഠിപ്പിച്ച വഴിയിൽ നിങ്ങൾ നീങ്ങാഞ്ഞിട്ടല്ലേ. സുബ്ഹാനല്ലാഹ്, അതും പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പോയി. സുഹൃത്തുക്കളെ, രാത്രി സമയമായി, ഈ മഹാനായ പണ്ഡിതൻ കിടന്നുറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ സമീപത്തേക്ക് അങ്ങ് ചെന്നു. ചെന്നു നോക്കുമ്പോ നബി തങ്ങളുടെ മുഖം സാധാരണ പോലെ പുഞ്ചിരിക്കുന്ന മുഖമല്ല, മുഖം വല്ലാതെ വിവരണമായിട്ടാണുള്ളത്. സുബ്ഹാനല്ലാഹ്,
ഒരു സന്തോഷത്തിന്റെ മുഖമല്ല കാണുന്നത്. ചോദിച്ചു മാലിയറാക്ക് നബിയേ മുതഗയ്യിറൻ അലയ്യ, എന്നോടെന്തോ ഒരു വെറുപ്പുള്ളത് പോലെ തങ്ങളെ മുഖമെന്തേ ഇങ്ങനെ നബിയേ. അബ്ദുല്ലാഹിബ്നുൽ മുബാറക് തങ്ങൾ ചോദിക്കുമ്പോ വയ്യു ജിർമിൻ വയ്യു ശൈൻ ഹുവ ജിർമീ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു പോയി നബിയേ? അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, വമാ ദംബീ, തങ്ങൾ എന്നോട് കോപിക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു പോയി നബിയേ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറുപടി, ലിഅന്നക ഹമൽത ദംബ അലാ ബഅദി ഔലാദി ഫീ ജമാഅതി മിനന്നാസ് വനസബത ഇലൈഹി ളാഹിറാ. ഓ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക്, എന്റെ പേരക്കുട്ടികളിൽ പെട്ട ഒരു കുട്ടിയും എന്റെ പേരക്കുട്ടികളിൽ പെട്ട ഒരു തങ്ങളുട്ടിയും, ആ തങ്ങളുകുട്ടിയെ നിങ്ങൾ പരസ്യമായി വിമർശിച്ചില്ലേ? പരസ്യമായി ചോദ്യം ചെയ്തില്ലേ? എന്റെ പേരക്കുട്ടികളിൽ പെട്ട ഒരു കുട്ടി എന്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും ആ കുട്ടിയെ സ്വകാര്യം വിളിച്ചു ഉപദേശിച്ചു കൂടായിരുന്നോ? പരസ്യമായി എന്റെ കുഞ്ഞുമോനെ, എന്റെ പേരക്കുട്ടികളിൽ പെട്ട ആ തങ്ങൾ കുട്ടിയെ പരസ്യമായി ആക്ഷേപിച്ച് ജനങ്ങളെ മുന്നിൽ നിന്ന് കുറവാക്കേണ്ടതുണ്ടായിരുന്നോ? മഹാനായ അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ആ തങ്ങളുട്ടിയെ കൊണ്ട് പൊരുത്തപ്പെടിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഉറക്കം തെളിഞ്ഞു. ആ തങ്ങളെയും നോക്കിയിട്ട് അബ്ദുല്ലാഹിബ്നുൽ മുബാറക് തങ്ങൾ യാത്ര ചെയ്യാണ്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ വഴിക്ക് വെച്ച് അതാ ആ ചെറുപ്പക്കാരനായ തങ്ങൾ ഇങ്ങോട്ട് വരുന്നു. സുബ്ഹാനല്ലാഹ്, തങ്ങൾ ഇങ്ങോട്ട് വരുന്നു. അപ്പോ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അങ്ങോട്ട് പോവാണ്. ഉടനെ തന്നെ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു സലാം ചൊല്ലി പൊരുത്തപ്പെടിയിക്കുമ്പോ ഈ മഹാനായ സയ്യിദായ കുട്ടി നേരത്തെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിലും റസൂലുള്ളാഹിന്റെ പരമ്പരയിലുള്ള പേരമകൻ പേരമകൻ തന്നെയല്ലേ? ആ കുട്ടിയെ കൊണ്ട് മഹാനായ ഇബ്നുൽ മുബാറക് തങ്ങള് പൊരുത്തപ്പെടിയിക്കുമ്പോൾ ആ തങ്ങള് കുട്ടി ഇങ്ങോട്ടും പൊരുത്തപ്പെടിയിക്കുന്നു. പണ്ഡിതനങ്ങനെ നിങ്ങൾ എനിക്ക് മാപ്പാക്കണേ, തങ്ങളുട്ടിയായ നിങ്ങൾ എനിക്ക് മാപ്പാക്കണേ. രണ്ടാളും അങ്ങോട്ടിങ്ങോട്ടും പൊരുത്തപ്പെടിയിക്കാണ്. ഇബ്നുൽ മുബാറക് തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്നെ കൊണ്ട് പൊരുത്തപ്പെടിയിക്കുന്നത്? അത് നിങ്ങൾ കഥയറിയോ? ഇന്നലെ നിങ്ങൾ എന്നെ പരസ്യമായി ആക്ഷേപിച്ചു പോയില്ലേ? അങ്ങനെ പോയതിന് ശേഷം ഞാൻ ഇന്നലെ ഉറങ്ങുന്ന സമയത്ത് ഉപ്പാപ്പയെ സ്വപ്നത്തിൽ കണ്ടു. ഉപ്പാപ്പയോട് ഞാൻ പറഞ്ഞു, അബ്ദുല്ലാഹിബ്നുൽ മുബാറക് എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതൻ എന്നെ പരസ്യമായി ആക്ഷേപിച്ചു കളഞ്ഞു എന്ന് ഉപ്പാപ്പാനോട് ഞാൻ കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ എന്നോട് ഉപ്പാപ്പ ചോദിച്ചു, മോനെ, നീ എന്റെ പേരക്കുട്ടിയായിട്ട് എന്റെ വഴി പിന്തുടരാ, നീ തമ്മാടിത്തം ചെയ്ത് കുറ്റം ചെയ്ത് മോശം ചെയ്ത് സ്വഭാവം മോശമാക്കി ജീവിച്ചിട്ടല്ലേ ആ പണ്ഡിതൻ നിന്നെ പരസ്യമായി ചോദ്യം ചെയ്തത് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കുറിച്ച് ആക്ഷേപം പറഞ്ഞപ്പോൾ നബിതങ്ങൾ നിങ്ങളെ പക്ഷത്ത് നിന്ന് സംസാരിച്ചു. അപ്പൊ പിന്നെ നിങ്ങളെ കൊണ്ട് ആക്ഷേപം പറഞ്ഞതൊന്ന് പൊരുത്തപ്പെടിക്കണ്ടേ? അതിന് നിങ്ങളെ കൊണ്ട് പൊരുത്തപ്പെടിക്കാൻ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വരുമ്പോഴാണ് നിങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നത് ഞാൻ കാണുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ എന്റെ മുസ്ലിമീങ്ങളോട് പറയട്ടെ, ആണ് പെണ്ണിനോട് പറയട്ടെ, യുവാക്കളോടും കുട്ടികളോടും കാരണവന്മാരോടും പണ്ഡിതന്മാരോടും സയ്യിദന്മാരോടും ഉമറാക്കളോടും ഒന്നും പറയാൻ ഞാൻ അർഹനല്ലല്ലോ. പക്ഷെ എന്റെ നഫ്സിനോട് പറയട്ടെ, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ശരീരം കൊണ്ട് നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
അതാ കബറിൽ കിടന്നുകൊണ്ട് ലോകം മുഴുക്കെ വീക്ഷിക്കുകയാണ്, അറിയുകയാണ്. ആലിമിന്റെ പ്രവർത്തനം അറിയുന്നു, സയ്യിദിന്റെ പ്രവർത്തനം അറിയുന്നു, അതേ എല്ലാരെ പ്രവർത്തനങ്ങളും നബിതങ്ങൾ അവിടുന്ന് അറിയുകയാണ്. ഒരു മടയിലിരിക്കുന്ന സിംഹം അതിന്റെ കുട്ടികളെ സംരക്ഷിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും പോലെ എന്റെ ഉമ്മത്തുകളിൽ പെട്ട ഏത് പണ്ഡിതനാണ് പാളിച്ച സംഭവിക്കുന്നത്, എന്റെ പേരക്കുട്ടികളിൽ പെട്ട ഏത് സയ്യിദിനാണ് പാളിച്ച സംഭവിക്കുന്നത്, എന്റെ ഉമ്മത്തിൽ പെട്ട ആർക്കാണ് വിഷമം സംഭവിക്കുന്നത്. അതിങ്ങനെ വീക്ഷിച്ചുകൊണ്ട് കബറിൽ കിടന്ന് ഈ ഉമ്മത്തിനെ സംരക്ഷിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ചൊല്ലണം മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ഇരുന്നോളൂ അഹല്ല ഉമ്മത്തഹു ഫിഹിർസി മില്ലതിഹി കല്ലൈതി ഹലമൽ അസ്ബാലി ഫി അജമി. ഈ ചരിത്രം രേഖപ്പെടുത്തിക്കൊണ്ട് ഇമാം ഫരീദുദ്ദീബിനുൽ അബ്ബിനുൽ അത്താർ റളിയല്ലാഹു അൻഹു പറയാണ്, ആ മഹാനായ പണ്ഡിതൻ ആ തങ്ങളുകുട്ടി ലഹരിയിൽ ജീവിച്ചപ്പോ ആ പണ്ഡിതൻ ആ തങ്ങളുകുട്ടിയെ പരസ്യമായി വിമർശിച്ചത് നബിതങ്ങൾ തിരുത്തിയിട്ട പണ്ഡിതനെ, പണ്ഡിതന്റെ പാളിച്ച തിരുത്തിയിട്ട് ആ പണ്ഡിതനെ ഒന്നുകൂടി ഉയർത്തിക്കൊണ്ടുവരികയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. കാരണം ആ പണ്ഡിതൻ മഹാനാണ്, പാളിച്ച തിരുത്തുകയാണ്. ഇതുപോലെ നബിതങ്ങളുടെ സന്താന പരമ്പരകളിൽ പെട്ട ഈ സയ്യിദായ ചെറുപ്പക്കാരൻ സ്വഭാവം മോശമായപ്പോൾ ആ പൊന്നുമോനെയും അതേ പേരമകനെയും നബിതങ്ങൾ ഉപദേശിച്ച് നന്നാക്കുകയാണ്. രണ്ടാളെ മനസ്സിലും പരസ്പരം ബഹുമാനവും ആദരവും ഇട്ടുകൊടുക്കുകയാണ്. സുഹൃത്തുക്കളെ, മഹാന്മാരായ അഹ്ലി ബൈത്തിനെ വല്ലാതെ സ്നേഹിക്കണം, നന്നായി ആദരിക്കണം. അതുപോലെ പടച്ച റബ്ബിന്റെ ദീന് പ്രചരിപ്പിക്കാൻ അള്ളാഹു നിശ്ചയിച്ച ആലിമീങ്ങളെ പരിഗണിക്കണം, അവർ ഇഖ്ലാസോടെ ചെയ്യുന്ന ഉപദേശങ്ങൾ സ്വീകരിക്കണം. അങ്ങനെയാണ് ഇവിടെ ലോകത്ത് ജീവിതം നയിക്കേണ്ടത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായി, നബിതങ്ങളുടെ പ്രിയപ്പെട്ട പേരക്കുട്ടിയായി, പ്രിയപ്പെട്ട അനുയായി, അതേ പ്രിയപ്പെട്ട അനന്തരക്കാരനായി ജീവിക്കാൻ കഴിയുന്നത് കേട്ടോ. ഈ മഹാനായ ജഅഫറു സാദിഖ് റളിയല്ലാഹു അൻഹു. സുഹൃത്തുക്കളെ, എന്താണ് മഹാനവറുകൾ ഒരു ദിവസം നാട്ടുകാരെ ഒക്കെ അങ്ങോട്ട് വിട്ടു, എല്ലാവരെയും വിട്ടു, ഒറ്റക്കങ്ങ് പോയി, ഇനി ആരോടും ഞാനില്ല. മുപ്പരങ്ങ് മാറി മാറി അങ്ങനെ മാറി നിന്നപ്പോ സുഫിയാനു സൗരി റളിയല്ലാഹു കാണാൻ പറഞ്ഞു, യാ ഇമാമൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഇമാമായ സയ്യിദവറുകളെ, നിങ്ങളെ ശ്വാസം കിട്ടിയാൽ തന്നെ, നിങ്ങളെ ശ്വാസം കഴിക്കുന്ന വായുവിൽ ജീവിച്ചാൽ തന്നെ, നിങ്ങളുടെ ഉപദേശവും നിർദ്ദേശവും കിട്ടിയാൽ പിന്നെ പറയണോ, ജനങ്ങൾക്ക് വലിയ ബറക്കത്തല്ലേ നിങ്ങൾ മാറി നിൽക്കുന്നത്? എന്താണ് ജനങ്ങളെ കൂടെ നിൽക്കാത്തത്? എന്താണ് മാനവർകൾ പറഞ്ഞു, ഞാൻ ഈ കാലഘട്ടം വല്ലാതെ ഫസാദായി പോയി,
ആ ഫസാദായ കാലമായത് കൊണ്ട് അതിന്റെ മണം വേണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ മാറി നിൽക്കുകയാണ്. ആളുകൾക്കൊക്കെ മാറ്റം വന്നുപോയി എന്ന് പറഞ്ഞിട്ട് രണ്ട് വരി പദ്യം ചൊല്ലി. ആ പദ്യമാണ് സുഹൃത്തുക്കളെ, ذهب الوفاء ذهب امسي دابيري والناس بين مخيل ومحارب يفسون بينهم الموده والوفاء وقلوبهم مسوته بعقارب മനുഷ്യന്മാര് ഇപ്പോൾ വാക്ക് പാലിക്കുന്നില്ല. പലരും വാക്ക് പാലിക്കുന്നില്ല, കടപ്പാട് വീട്ടുന്നില്ല. കടപ്പാടില്ലേ പലർക്കും, പലരോടും കടപ്പാട് വീട്ടുന്നില്ല. ഇന്നലെ കഴിഞ്ഞു പോയത് പോലെ കടപ്പാട് വീട്ടുകയും വാക്ക് പാലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഏർപ്പാട് കഴിഞ്ഞുപോയി. ഇപ്പോഴുള്ള ജനങ്ങളെങ്ങനെ? വന്നാസു ബൈന മുഖൈരിം വ മുഹാരിബീം. ചിലരൊക്കെ കണ്ണുകൊണ്ടും മൂക്കുകൊണ്ടും ശരീരം കൊണ്ടൊക്കെ ചിലതൊക്കെ അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. ചിലർ അതാ വലിയ വെറുപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്നവരുമുണ്ട്. യഫ്സൂന ബൈനഹുമുൽ മവദ്ദത വൽ വഫാ. സ്നേഹം ഇങ്ങനെ ബാഹ്യമായി സ്നേഹം പ്രകടിപ്പിക്കുകയാണ്, ബാഹ്യമായി ചിലപ്പോൾ കൈ പിടിക്കുകയാണ്, ബാഹ്യമായി ചിരിക്കുകയാണ്, ബാഹ്യമായി അതാ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. പക്ഷേ വഖുലൂബുഹും മഹ്സൂവതുൻ ബിഅഖാരിബി. അവരെ മനസ്സ് തേളുകളെ കൊണ്ട് നിറഞ്ഞതാണ്. തേളെങ്ങനെ അവസരം കിട്ടുമ്പോൾ കുത്തും, അങ്ങനെയല്ലേ തേള്? അതുപോലെ അവരെ മനസ്സുകളൊക്കെ കുത്തണം കുത്തണം എന്ന വൈരാഗ്യത്തിന്റെ മനസ്സുമായി നീങ്ങുകയാണ്. അങ്ങനത്തെ ഒരു കാലമായതിനാൽ ഞാൻ മനുഷ്യന്മാരിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ആ കാലഘട്ടം തന്നെ അത്രയും അതാ മനുഷ്യന്മാര് ഫസാദായെങ്കിൽ ഈ കാലഘട്ടത്തെ കുറിച്ച് പറയേണ്ടതുണ്ടോ? അതുകൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തോടും എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളോടും പറയട്ടെ, റബ്ബിൻ്റെ മേൽ തവക്കൂലാക്കണം. അള്ളാഹു മാത്രമേ കൊടുക്കുന്നവനുള്ളൂ, അവൻ മാത്രമേ തടയുന്നവനുള്ളൂ, അതുറപ്പിച്ചു വെച്ചോളണം. എന്നിട്ട് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച കാരുണ്യത്തിൻ്റെ സ്വഭാവം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? കൊല്ലാൻ വാളുമെടുത്ത് വരുന്നവനോടും കാരുണ്യം, കൊല്ലാൻ വേണ്ടി വരുന്നവനോടും കാരുണ്യം. അവൻ അങ്ങനെയുള്ള വ്യക്തിയുടെയും മുഖത്ത് നോക്കി ചിരിച്ചിട്ട് അദ്ദേഹത്തെയും സ്വർഗത്തിലേക്ക് കയറ്റാ. ദീനിന്റെ ദൈവത്തുമായി നബിതങ്ങൾ മുന്നേറുന്നു. സുഹൃത്തുക്കളെ, ആ ഹബീബ് നബിതങ്ങളുടെ സ്വഭാവം മുത്തഅല്ലിമീങ്ങളും അല്ലിമീങ്ങളും അതുപോലെ എല്ലാ പണ്ഡിതന്മാരും സാധാരണക്കാരും പ്രവർത്തകന്മാരും നേതാക്കളും ആ ഒരു സ്വഭാവം പ്രകടിപ്പിച്ചാൽ പറയട്ടെ, ഖുർആനല്ലേ വാഗ്ദത്തം ചെയ്തത്? ഇത് നിന്റെ കഠിന എതിരാളിയായ മനുഷ്യൻ നിന്റെ അനുകൂലിയായി മാറും. അതിനെന്ത് വേണം? തെറ്റിനെ തെറ്റുകൊണ്ട് പ്രതികരിക്കരുത്. ഇങ്ങോട്ട് ചീത്ത പറഞ്ഞു എന്ന് കേട്ടാൽ അങ്ങോട്ട് ചീത്ത പറയരുത്. ഇങ്ങോട്ട് ശപിച്ചു എന്ന് കേട്ടാൽ അങ്ങോട്ട് ശപിക്കരുത്. ഇങ്ങോട്ട് തള്ളി എന്ന് കേട്ടാൽ അങ്ങോട്ട് തള്ളരുത്. മറിച്ച് അവരെ നന്നാക്കിയെടുക്കാൻ എങ്ങനെ കഴിയുമെന്ന് നോക്കണം. അതാണ് ദീനീ ദൈവത്ത് നടത്തുന്നവരുടെ ഡ്യൂട്ടി. നമ്മൾ ക്ഷണിക്കുന്നത് നമ്മിലേക്കല്ല, നമ്മൾ ക്ഷണിക്കുന്നത് അള്ളാഹുവിലേക്കാണ്. അത്തരം ദൈവത്തിന്റെ പ്രവർത്തനത്തിനാണ് റബ്ബ് ഫലം തരുന്നത്. അതല്ലേ ഒമൻ അഹ്സനു ഖൗലം മിമ്മൻ ദഅ ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരെക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണ്? പേരോട് അബ്ദുറഹ്മാൻ പ്രസംഗിക്കുമ്പോ എന്നെ ബഹുമാനിക്കുന്ന കുറെ ആള് വേണമെന്നോ, എന്റെ കൈ പിടിച്ച് ജനങ്ങളെ ചുംബിക്കണമെന്നോ, ഞാൻ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്നോ, എന്ന ആളുകൾ ആദരിക്കണമെന്നോ, അതിനു വേണ്ടിയാണോ വേദ പറയുന്നത്? എന്നാൽ പരാജയപ്പെട്ടുപോയി.
റബ്ബേ, താജുൽ ഉലമയുടെ ബറക്കത്തോട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജൈഫർ സാദിഖ് തങ്ങളെ ബറക്കത്തോട്, ഔസുല്ല അലബിന്റെ ബറക്കത്തോട്, ഞങ്ങളെ മഹാന്മാരായ മുൻഗാമികളെ ബറക്കത്തോട്, ഞങ്ങൾ ആരെയും നീ പരാജയപ്പെട്ടവരിൽ പെടുത്തരുത്. അല്ലാ യൗമലായം ഫഹുമാലുൻ വലാ ബനൂൻ ഇല്ലാ മന്നതല്ലാഹ് ബിഖൽബിൻ സലീം. സന്താനങ്ങൾ ഉപകരിക്കൂല, സ്വത്തുക്കൾ ഉപകരിക്കൂല, അല്ലാഹുവിന്റെ മുമ്പിൽ ക്ലിയറായ മനസ്സുമായി വരണം, അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം കരുതി വരണം, റബ്ബിലേക്ക് കൽബ് തിരിയണം. അങ്ങനെ കൽബ് അല്ലാഹുവിലേക്ക് തിരിഞ്ഞാൽ പിന്നെ ആരോടും വൈരാഗ്യമില്ല, വിദ്വേഷമില്ല. അതുകൊണ്ടല്ലേ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ദർസ് നടത്തുമ്പോൾ ഒരാൾ ചീത്ത പറഞ്ഞു, ഇറങ്ങി നടക്കുമ്പോ പിന്നാലെ ചീത്ത പറഞ്ഞു, വീട്ടിലേക്ക് കയറുമ്പോഴും ചീത്ത പറഞ്ഞു, ഒറ്റ അക്ഷരം അബൂ ഹനീഫ പ്രതികരിച്ചില്ല. വീട്ടിലേക്ക് കയറുമ്പോ പറഞ്ഞു, മോനെ നീ കുറെ സമയം ഈ തെറി പറയുന്നു, ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വീട്ടിലേക്ക് ഭക്ഷണത്തിന് കയറിയാൽ നീ പറയുന്നതൊന്നും ഞാൻ കേൾക്കൂല, അതുകൊണ്ട് നീ നിന്റെ മനസ്സിൽ വിചാരിച്ചത് ചുരുക്കി പറയുമെങ്കിൽ നിന്റെ സന്തോഷത്തിന് വേണ്ടി കുറഞ്ഞ സമയം ഞാൻ ഇവിടെ നിന്ന് തരാം. നിന്റെ ചീത്തകൾക്കാനാണ്, നിന്നെ സന്തോഷിപ്പിക്കാനാണ് ആ ചീത്ത പറഞ്ഞ മനുഷ്യൻ അബൂ ഹനീഫ തങ്ങളോട് മാപ്പ് പറഞ്ഞ് നന്നായി പോയി. മറ്റൊരു ചരിത്രം നിങ്ങൾക്ക് കാണാം, അബൂ ഹനീഫ തങ്ങളെ തൊട്ടടുത്തുള്ള ഒരു മനുഷ്യൻ കള്ളും കുടിച്ചു വന്നിട്ട് ഉറക്കെ പാട്ട് പാടും, അബൂ ഹനീഫ തങ്ങളെ ഉറങ്ങാൻ വിടൂല. ആ കള്ളുകുടിയനായ മനുഷ്യനെ ഒരു ദിവസം പോലീസുകാർ അറസ്റ്റ് ചെയ്തു. ആദാ വിവരം അബൂ ഹനീഫ തങ്ങൾ അറിഞ്ഞു. സുബ്ഹാനല്ലാഹ്, നമ്മക്കൊക്കെ തോന്നൽ എങ്ങനെയാണ്, നമ്മളോട് ആരെങ്കിലും എതിർത്താ മോനെ പോലീസ് പിടിക്കാൻ വേണ്ടി കൊല്ലുവല്ലാവൂലേ നമ്മള്. ഇന്നാലില്ല, മഹാന്മാരുടെ സ്വഭാവം കണ്ടോ, ആ മഹാന്മാരെ കൂടെ സ്വർഗത്ത് കിടക്കണ്ടേ നമ്മക്കും. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ കല്ലുകുടിയനായ അയൽവാസിയെ പോലീസ് പിടിച്ച വിവരം അറിഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടുന്ന് പോയിട്ട് പോലീസുകാരോട് പറയുന്നു, എന്റെ അയൽവാസിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, വിട്ടുതന്നേ പറ്റൂ. അയൽവാസിയോട് കടപ്പാടുണ്ട്, അതേ തൊട്ടടുത്ത വീട്ടുകാരനോട് കടപ്പാടുണ്ട്. സുബ്ഹാനല്ലാഹ്, അബൂ ഹനീഫ തങ്ങൾ ചെന്നതിനാൽ അബൂ ഹനീഫ തങ്ങളോടുള്ള ബഹുമാനം പ്രകടിപ്പിച്ച് പോലീസുകാരദ്ദേഹത്തെ ജാമ്യത്തിന് വിടുന്നു. അബൂ ഹനീഫ തങ്ങളോടെ കൂടെ അയാൾ ഇറങ്ങി വന്നപ്പോ എന്നും അബൂ ഹനീഫയെ ശല്യം ചെയ്യുന്ന അയൽവാസി ചിന്തിക്കുന്നു, എന്റെ സ്വഭാവം എത്ര മോശമാണ്, ഈ മഹാനായ നേതാവിന്റെ സ്വഭാവം എത്ര വിശാലമാണ്. കള്ളുകൂടി നിർത്തിവെച്ചു, ഓ അബൂ ഹനീഫ തങ്ങളെ, അവിടുത്തെ ദർസിൽ എന്നെയും ചേർക്കണേ, എന്നെ ഒന്ന് നന്നാക്കി തരടേ. ആ കള്ളുകൂടിയനായ മനുഷ്യൻ അതാ വലിയ ആലിമായി പോയി. ഫസാറ മിൻ ഫുഖഹായിൽ കൂഫത്തി, കൂഫയിലെ വലിയ പണ്ഡിതനായി പോയി. മഹാനായ സയ്യിദ് ഇബ്രാഹിം അൽ ഖലീൽ ബുഖാരി തങ്ങൾ കേരള മുസ്ലിം ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറി, സമസ്ത കേരള ജമീയത്തിലുള്ള പ്രമുഖമായ അംഗം മഹാനായ സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങൾ അവറുകൾ, മഅദിൻ സ്ഥാപനങ്ങളുടെ ചെയർമാൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. الله اكبر ولله الحمد. എല്ലാവരും ഇരിക്കുക. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. സുഹൃത്തുക്കളെ, പറഞ്ഞു വന്നത് ആ
അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശാലമായ മനസ്സ്, വിശാലമായ സ്വഭാവം, ഏത് എതിരാളികളെയും അനുകൂലിയാക്കുന്ന സ്വഭാവം, ആ സ്വഭാവമാണ് മഹാന്മാരായ ആരിഫീങ്ങളും ഔലിയാക്കളും സാലിഹീങ്ങളും സാദാത്തുക്കളും ലോകത്ത് പ്രകടിപ്പിച്ച് ഇസ്ലാം ദീൻ ലോകമെമ്പാടും പ്രചരിപ്പിച്ചത്. അവർ അള്ളാഹുവിലേക്കാണ് ജനങ്ങളെ ക്ഷണിച്ചത്. അവരുടെ ശരീരത്തിലേക്കല്ല, അവരുടെ കാര്യലാഭത്തിലേക്കല്ല, അവർ അള്ളാഹുവിലേക്കാണ് ക്ഷണിച്ചത്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുമ്പോ അതിനൊരു ശൈലിയുണ്ട്. ആ ശൈലി നബി സല്ലല്ലാഹു നിങ്ങൾ പഠിപ്പിച്ച ശൈലി അത്രയൊന്നും ആയില്ലെങ്കിലും സുബ്ഹാനല്ലാഹ്, നബിതങ്ങളെ ശൈലി കേൾക്കണോ നിങ്ങൾക്ക്? സഹിഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, നബിതങ്ങൾ പള്ളിയിലിരിക്കുന്നു. അബൂ ഹുറൈറ എന്ന് പറയാ, പള്ളിയിലിരിക്കുകയാണ്, ഞങ്ങളും ഇരിക്കുകയാണ്, തങ്ങൾ എഴുന്നേറ്റപ്പോ ഞങ്ങളും എഴുന്നേറ്റു, പോകാൻ പോവാണ്, പള്ളിന്റെ മധ്യത്തിലെത്തി. അപ്പൊ ഒരാള് ഇങ്ങോട്ട് വന്നു, നബി സല്ലല്ലാഹു ഞങ്ങൾ ഒരു പരിവരുത്ത പൊതപ്പ്, ആല്ലാത്ത പരിവരുത്ത ഒരു പൊതപ്പ് ഇങ്ങനെ ചുമലിട്ടിട്ടുണ്ട്. ആ പൊതപ്പ് ബാക്കിൽ നിന്ന് പിടിച്ച ഒറ്റ ബലി വലിച്ചപ്പോൾ അവിടുത്തെ കഴുത്തിൽ വലിയ അടയാളം വീണുപോയി. തങ്ങൾക്ക് നന്നായി വേദനയായി. ഞങ്ങൾ സഹാബികളൊക്കെ കൂടെയുണ്ട്. നബി തങ്ങളുടെ കഴുത്ത് തിരിഞ്ഞു പോകുന്ന ബലിയാ വലിച്ചത്. എന്നിട്ട് അയാൾ എന്താ പറഞ്ഞോ, നീ എനിക്ക് തരണം മുഹമ്മദേ, രണ്ടൊട്ട കണ്ട് ഞാനിവിടെ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുന്നു, ആ രണ്ടൊട്ട പുറത്തും എനിക്ക് സംഭാവന തരണം, രണ്ട് ലോഡ് തരണം ഭക്ഷണം, ഭക്ഷണ സാധനം. ഞാൻ നിന്നോട് ചോദിക്കുന്നത്, പറഞ്ഞ വാക്ക് കേൾക്കണേ, ഞാൻ നിന്നോട് ചോദിക്കുന്നത്, രാമി മാലിക്കവ രാമി മാലി അബീക്ക, നിന്റെ സ്വത്വല്ല നിങ്ങളെ സ്വത്വല്ല ചോദിക്കുന്നത്, നിങ്ങളെ ബാപ്പാന്റെ സ്വത്വല്ല ചോദിക്കുന്നത്, സമുദായത്തിന്റെ. സുബ്ഹാനല്ലാഹ്, ഇത് ആരോടാ പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്, സയ്യിദു സദാത്ത്. ഓ സുഹൃത്തുക്കളെ, ലോകത്തിന്റെ മുഴുവനും നേതാവായ നബിതങ്ങളെ മുഖത്ത് നോക്കിയാ ഇത് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോഴെന്ത് പറഞ്ഞു? നബിതങ്ങൾ അല്ലാരോട് മാപ്പ് ചോദിക്കുകയാണ്. അവിടുത്തെ താഴ്മ കണ്ടോ, വിനയം കണ്ടോ, സൽസ്വഭാവം കണ്ടോ, സ്വഭാവം നല്ലവനാണ് നേതാവെന്ന് ഷാഫി ഇമാം തങ്ങൾ പറഞ്ഞില്ലേ? ഇന്നൽ ഫഖീഹു വൽഫഖീഹു ബി ഫീലി ലൈസൽ ഫഖീഹു ബി നുതഖീ വമഖാലിഹി. പണ്ഡിതനെന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നവനാ പണ്ഡിതൻ? തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് വയലു പറയ കിടന്നുറങ്ങുക, അവനാണോ പണ്ഡിതൻ? ജമാഅത്തിന് പങ്കെടുക്കണമെന്ന് വയലു പറയുക, ജമാഅത്തിന് പങ്കെടുക്കാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, അവനാണോ പണ്ഡിതൻ? പെണ്ണുങ്ങളെ മുഖത്ത് നോക്കരുതെന്ന് പറയുക, എന്നിട്ട് പെണ്ണിന്റെ മുഖത്ത് നോക്ക, അവനാണോ പണ്ഡിതൻ? അല്ല അല്ല. ഇന്നൽ ഫഖീഹു വൽഫഖീഹു ബി ഫീലിഹി ലൈസൽ ഫഖീഹു ബി നുതഖീ വമഖാലിഹി. പ്രസംഗിക്കുന്നവനല്ല പണ്ഡിതൻ, മറിച്ച് പണ്ഡിതൻ പ്രവർത്തിക്കുന്നവനാണ്. ഇത് പറഞ്ഞ ഉടനെ സഫീമാമ തങ്ങൾ പറഞ്ഞില്ലേ, വഖദർ റഈസുഹു വറൈസു ബി ഖുലുഖിഹി ലൈസർ റഈസു ബി ഖൗമിഹി വറിജാലിഹി. കുറേ അനുയായികൾ ഉള്ളവനല്ല നേതാവ്. നേതാവ് എന്ന് പറഞ്ഞാൽ സ്വഭാവം നല്ലവനാണ് നേതാവ്. ആ സ്വഭാവം കൊണ്ട് ധാരാളം അനുയായികൾ വളരണം, അതാണ് നേതാവ്. വഖദൽ ഗനിയു വൽഗനിയു ബി നഫ്സിഹി ലൈസൽ ഗനിയു ബി മാലിഹി വജമാലിഹി. ആരാ പണക്കാരൻ, ആരാ ഐശ്വര്യക്കാരൻ? കോടീശ്വരന്മാരല്ല. പിന്നെ ആരാ പണക്കാരൻ, മനസ്സമാധാനമുള്ളവൻ? കോടീശ്വരനായിട്ട് ഒരൊറ്റ ദിവസം സമാധാനമില്ലാത്ത മുതലാളിമാരുണ്ട്. എല്ലൊന്നും ബേജാറാ അവർക്ക്. അവനല്ല മുതലാളി. മുതലാളി ആരാ? മനസ്സമാധാനമുള്ളവൻ. ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന്റെ വാക്കാണ് സുഹൃത്തുക്കളെ. സയ്യിദു സാദാത്ത്, നേതാക്കൾക്ക് മുഴുവനും നേതാവായ നബിതങ്ങൾ പറയാണ്. ഓ, ഈ പരിഹാരം ഉണ്ടാവൂല. നബിതങ്ങൾ ഒന്നുകൂടി പറഞ്ഞു, പറ്റൂല, അതിന് പരിഹാരമുണ്ടായിട്ട് നിനക്ക് വേണ്ടത് തരാം. അയാൾ വീണ്ടും പറയാണ്, വല്ലാഹി പരിഹാരം ഉണ്ടാവൂല. പിന്നെയും നബിതങ്ങൾ പറഞ്ഞു, അത് പറ്റൂല, അതിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് നിനക്ക് നിന്റെ രണ്ട് ലോഡും തരാം. ഇയാൾ മൂന്നാമതും പറഞ്ഞു, വല്ലാഹി പരിഹാരം ഉണ്ടാവൂല. അപ്പൊ സഹാബത്തിന് ദേഷ്യം പിടിച്ചു,
മുഴുവൻ സഹാബികളും അദ്ദേഹത്തിലേക്ക് ചീറിപ്പാൻ അടുക്കുകയാണ്. അപ്പനബി നിങ്ങൾ പറയാണ്, അസംതു ലിമൻ സമിഅ കലാമീ, എന്റെ വാക്ക് കേട്ടവർ ഇവിടെ ആരുണ്ടോ അവരോട് ഞാൻ ഉറപ്പിച്ചു തറപ്പിച്ചു പറയുന്നു, നിങ്ങൾ നിന്ന സ്ഥലത്തുനിന്ന് ഇളകാൻ പാടില്ല, നിന്ന സ്ഥലത്തുനിന്ന് അനങ്ങാൻ പാടില്ല, എന്റെ സമ്മതമില്ലാതെ അനങ്ങാൻ പാടില്ല. സഹാബത്തിന് നിബിധങ്ങളെ ആജ്ഞ സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ? ഈ മനുഷ്യൻ പറഞ്ഞ ധിക്കാരവും ചെയ്ത ധിക്കാരവും സഹാബത്തിന് സഹിക്കുന്നില്ല. പക്ഷേ നേതാക്കൾക്ക് നേതാവായ നബിധങ്ങളുടെ സ്വഭാവമാണ് നമ്മൾ കാണേണ്ടത്. നബിധങ്ങൾ ഒരാളെ വിളിക്കുകയാണ്, യാ ഫുലാൻ ഇങ്ങോട്ട് വാ. സഹാബത്തിൽ നിന്ന് ഒരാളെ വിളിച്ചിട്ട് പറയാണ്, അദ്ദേഹത്തിന്റെ ഒരൊട്ടകത്തിന്റെ പുറത്ത് നിറയെ കായരക്കാരക്ക കയറ്റി കൊടുക്കൂ, മറ്റേ ഒട്ടകത്തിന്റെ പുറത്ത് നിറയെ ഗോതമ്പും കയറ്റിക്കൊടുത്ത് രണ്ട് ലോഡ് ഭക്ഷണം കൊടുത്ത് അദ്ദേഹത്തെ വിട്ടുകൊടുക്കൂ. സഹാബത്തിനെ വിളിച്ചു പറയുന്ന ഇൻസരിഫു, നിങ്ങൾ പിരിഞ്ഞു പോയിക്കോളൂ. ഈ നേതാവിൽ നിന്നാണ് നമ്മുടെ ശാഖാ പ്രസിഡന്റുമാര്, ശാഖാ സെക്രട്ടറിമാര്, യൂണിറ്റ് പ്രസിഡന്റുമാര്, യൂണിറ്റ് സെക്രട്ടറിമാര്, നമ്മുടെ മഹല്ലി ജമാഅത്തിന്റെ പ്രസിഡന്റുമാര്, മഹല്ലി ജമാഅത്തിന്റെ സെക്രട്ടറിമാര്, എസ് എസ് എഫിന്റെ പ്രസിഡന്റ്, അതേ സർക്കിളിന്റെയും അതുപോലെ തന്നെ യൂണിറ്റിന്റെയും സോണിന്റെയും ജില്ലയുടെയും സ്റ്റേറ്റിന്റെയും ഏതിന്റെ നേതാക്കളാണെങ്കിലും എല്ലാവരും പാഠം പഠിക്കേണ്ടത് ഈ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തിൽ നിന്നാണ്. ആ സ്വഭാവം എങ്ങാനും നമ്മുടെ മുഅല്ലിമീങ്ങളും നമ്മളെ മുതഅല്ലിമീങ്ങളും നമ്മളെ ആലിമീങ്ങളും നമ്മളെ സയ്യിദന്മാരും നമ്മളെ നേതാക്കളും ഹബീബായ നബി തങ്ങളുടെ സ്വഭാവം പിന്തുടർന്ന് അതേ വയത് പറയുന്നവൻ ആരെയും ശല്യം ചെയ്യാതെ കൂട്ടാൻ വരണമെന്നില്ല, വിളിക്കാൻ പത്ത് ജീപ്പിൽ ആൾ വരണമെന്നില്ല, ടെലിഫോൺ ചെയ്ത് പറഞ്ഞാൽ തന്നെ സമയമുണ്ടെങ്കിൽ ഡേറ്റ് കൊടുക്കാം, അതുപോലെ തന്നെ സ്വന്തം തന്നെ വണ്ടിയും എടുത്തിങ്ങ് വരാം, ആരെയും ബുദ്ധിമുട്ടിക്കാത്ത നിലക്ക് ഇന്നമാ ബുഇസ്തും മുയസ്സിരീൻ, എളുപ്പം ചെയ്യുന്നവരായിട്ടാണ് നിങ്ങളെ പറഞ്ഞേച്ചതെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ? പറഞ്ഞ സന്ദർഭം അറിയൂലേ നിങ്ങൾക്ക്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലിരിക്കുമ്പോ ഒരാൾ കയറി വന്ന് നിന്നിട്ടങ്ങ് മൂത്രമൊഴിച്ചു പള്ളിയില്, സഹാബത്തെ ആളെ പിടിച്ചു വലിക്കാൻ പോവാണ്. നബിതങ്ങൾ പറയുന്ന ഒന്നും ചെയ്യണ്ട, മൂത്രമൊഴിച്ച് തീരുന്നവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തിരിക്കാണ്. മൂത്രമൊഴിച്ച് തീർന്നതിന് ശേഷം ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് അവിടെ കഴുകി വൃത്തിയാക്കാൻ പറയുകയാണ്. നിന്ന് മൂത്രമൊഴിക്കുന്നവനെ പിടിച്ചു വലിച്ച ആ പള്ളി മുഴുവനും മൂത്രമാവൂലേ? നബിതങ്ങളുടെ വലിയ ബുദ്ധിയാണ്, ചിന്തയാണ്. എന്നിട്ടോ അയാളെ ശകാരിച്ചില്ല, അയാളെ കുറ്റം പറഞ്ഞില്ല, അയാളെ നിന്ദിച്ചില്ല, അയാളോട് വളരെ നല്ല നിലക്ക് സൗമ്യമായി ഉപദേശിക്കാണ്. പള്ളി മൂത്രമൊഴിക്കാനുള്ളതല്ല മോനെ, അത് നിസ്കരിക്കാനാണ്, ഇബാദത്തിനാണ്, ഖുർആനോത്തിനാണ്, നല്ല കാര്യം പറയാനാണ്, സലാത്ത് ചൊല്ലാനാണ്, സൽക്കർമ്മങ്ങൾക്കാണ്, അങ്ങനെ നല്ല കാര്യങ്ങൾക്കാണെന്ന് നബിതങ്ങൾ പഠിപ്പിക്കാളും. നബിതങ്ങൾ പറയാണ്, നിങ്ങളെ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്നവരായി അയക്കപ്പെട്ടിട്ടില്ല, നിയോഗിച്ചിട്ടില്ല, എളുപ്പം ചെയ്യുന്നവരായി ോഗിച്ചു. അതുകൊണ്ടോ മുസ്ലിമീങ്ങളെ, ഭാര്യമാരെ ശകാരിക്കരുത്, ഭാര്യമാരെ പീഡിപ്പിക്കരുത്, ഭാര്യമാരെ വാപ്പനയുമ്മനെയും പറയരുത്, അവരെ കുടുംബത്തെ നിസാരപ്പെടുത്തരുത്, അവരെ നാട്ടിനെ നിന്ദിക്കരുത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഭർത്താക്കന്മാരെ വഞ്ചിക്കരുത്, ഭർത്താവിനെ അനുസരിക്കണം, അംഗീകരിക്കണം, ആദരിക്കണം. കുട്ടികളെ, പ്രായമുള്ളവരെ ആദരിക്കണം. ഓ മുസ്ലിമീങ്ങളെ, ഉമ്മബാപ്പമാരെ പരിഗണിക്കണം. ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയരുത്. നമ്മളെ സംഘടനയിൽ പെട്ടാലും ഇല്ലെങ്കിലും ആലിമീങ്ങളെ ആദരിക്കണം കേട്ടോ. നബിതങ്ങളെ കുടുംബം നമ്മളെ സംഘടനയിൽ പെട്ടാലും ഇല്ലെങ്കിലും റസൂലിന്റെ കുടുംബത്തെ ബഹുമാനിക്കണം കേട്ടോ.
ഹബീബായ നബി നിങ്ങൾ പഠിപ്പിച്ച സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകണം. നിങ്ങളുടെ ഈ സദസ്സിലെ ഏറ്റവും മോശമായ സ്വഭാവമുള്ളവരാണ് ഈ പാവപ്പെട്ടവർ. ഈ സയ്യിദന്മാരെയും ആലിബികളെയും മുത്തലിബികളെയും മുഅ്മിനീകളെയും ഇരുത്തിയിട്ട് താജുലുലമയുടെ സദസ്സിൽ ഈ പാവപ്പെട്ട ഞാൻ ഒരു നല്ലവനായത് കൊണ്ട് പറഞ്ഞതല്ല. താജുലുലമ മഹാനവറുകൾ പലപ്പോഴും ക്ഷീണമുണ്ടെങ്കിലും ക്ഷീണത്തോടെ ഇരുന്ന് വയത് കേട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് പലതും പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹുവേ അവിടുത്തെ ബർക്കത്ത് ഞങ്ങൾക്കെല്ലാവർക്കും ജീവിതത്തിൽ മുഴുവനും തന്ന് അവിടുത്തോടുകൂടെ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. അള്ളാ ഞാൻ നല്ലവനായിട്ട് പറഞ്ഞതല്ല, ഏത് മോശക്കാരനാണെങ്കിലും സുഹൃത്തുക്കളെ തേനെടുത്തവൻ ഏത് ആദിവാസിയാണെങ്കിലും അവൻ നിസ്കരിച്ചില്ലെങ്കിലും നോമ്പെടുത്തില്ലെങ്കിലും തേന് നമുക്ക് ഉപയോഗിക്കും. താജുലുലമയുടെ സദസ്സിൽ ഈ പാവപ്പെട്ട ഞാൻ ഒരു നല്ലവനായത് കൊണ്ട് പറഞ്ഞതല്ല. താജുലുലമ മഹാനവറുകൾ പലപ്പോഴും ക്ഷീണമുണ്ടെങ്കിലും ക്ഷീണത്തോടെ ഇരുന്ന് വയത് കേട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് പലതും പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹുവേ അവിടുത്തെ ബർക്കത്ത് ഞങ്ങൾക്കെല്ലാവർക്കും ജീവിതത്തിൽ മുഴുവനും തന്ന് അവിടുത്തോടുകൂടെ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. അള്ളാ ഞാൻ നല്ലവനായിട്ട് പറഞ്ഞതല്ല, ഏത് മോശക്കാരനാണെങ്കിലും സുഹൃത്തുക്കളെ തേനെടുത്തവൻ ഏത് ആദിവാസിയാണെങ്കിലും അവൻ നിസ്കരിച്ചില്ലെങ്കിലും നോമ്പെടുത്തില്ലെങ്കിലും തേന് നമുക്ക് ഉപയോഗിച്ചുകൂടെ. ഇതുപോലെ പറഞ്ഞവൻ മോശക്കാരനാണെങ്കിൽ ഈ പാവപ്പെട്ടവരൊന്ന് നന്നാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. അതേ സമയത്ത് ഞാൻ പറഞ്ഞത് അഖ്ലാഖുൻ നബിയാണ് കേട്ടോ, സമായിലുൻ നബിയാണ് കേട്ടോ, നബിതങ്ങളെ സ്വഭാവമാണ് കേട്ടോ. ആരിഫീകളെ ഉലിയാക്കളച്ചുകൂടെ. ഇതുപോലെ പറഞ്ഞവൻ മോശക്കാരനാണെങ്കിൽ ഈ പാവപ്പെട്ടവരൊന്ന് നന്നാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. അതേ സമയത്ത് ഞാൻ പറഞ്ഞത് അഖ്ലാഖുൻ നബിയാണ് കേട്ടോ, സമായിലുൻ നബിയാണ് കേട്ടോ, നബിതങ്ങളെ സ്വഭാവമാണ് കേട്ടോ, ആരിഫീകളെ ഉലിയാക്കളായ സാദാത്തുക്കളെ സ്വഭാവമാണ് കേട്ടോ. ആ സ്വഭാവം പിന്തുടർന്ന് ജീവിക്കാൻ അല്ലാഹുവേ സാധുവായി എനിക്കും ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് തരണേ. അല്ലാ ഈ സദസ്സിൽ വന്ന എല്ലാ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും മുത്തഅല്ലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും അല്ലാഹുവേ താജുലുലമയെ ആദരിച്ച് ബഹുമാനിച്ച് ബഹുമാനപ്പെട്ട സയ്യിദവറുകളുടെ മക്കൾ നേതൃത്വം കൊടുത്ത് നടത്തുന്ന ഈ പരിപാടിയിലേക്ക് കർണാടകയിൽ നിന്ന് ഇവിടെ എത്തിയ മോനുഹാജി അടക്കം ഞങ്ങളെ ഈ സദസ്സിൽ വന്ന എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും തൗഫീഖും വർദ്ധിപ്പിക്കണേ. അല്ലാ താജുലുലമ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ആദർശത്തിൽ ഉറച്ചു നിന്ന് മോനുഹാജി ഒരു ദിവസം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ തറവാട്ടിൽ ജനിച്ചവനാണ്, താജുലുലമയുള്ള ആദർശത്തിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെ ഞാൻ മാറൂല എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല മംഗലാപുരം പള്ളി ഉദ്ഘാടന സമയത്ത് താജുലുലമയ്ക്ക് എന്തെങ്കിലും കോട്ടം വരുമോ എന്നതിൽ വല്ലാതെ ഭയപ്പെട്ട് അദ്ദേഹം ചർച്ച ചെയ്തത് ഓർമ്മയുണ്ട്. അള്ളാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ധീരന്റെ ഉമറാക്കൾക്കും സർവ മുഅ്മിനീങ്ങൾക്കും മഹാന്മാരായ സയ്യിദന്മാരുടെ പിന്നിൽ അടിയുറച്ചു നിന്ന് അലിമീങ്ങളെ പിന്നിൽ അടിയുറച്ചു നിന്ന് ഈമാനോടെ മരിക്കാൻ വേണ്ടി സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന്
തൗഫീഖ് നൽകണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാ സോണുകളിലും ആദർശ സമ്മേളനം നടത്താൻ SOS പറഞ്ഞിട്ടുണ്ട്. എല്ലാ മുസ്ലിം ജമാഅത്തിന്റെ പരിപാടികളിലും SOS പൂർണ്ണമായി അതിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണം. അതുപോലെ SOS പരിപാടികൾ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ വിജയിപ്പിക്കണം. എല്ലാ പരിപാടികളും SSF പ്രവർത്തകർ വിജയിപ്പിക്കണം. SSF പരിപാടി എല്ലാവരും കൂടി വിജയിപ്പിക്കണം. അങ്ങനെയാണല്ലോ നമ്മുടെ നേതൃത്വവും സംഘടനയും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആദർശ സമ്മേളനം വെക്കാൻ കാരണം നിങ്ങളുടെ തൊട്ടടുത്തുള്ള പടന്നയിൽ നിന്ന് സാധാതുക്കളുടെ സ്വഭാവമാണ് കേട്ടോ. ആ സ്വഭാവം പിന്തുടർന്ന് ജീവിക്കാൻ അല്ലാഹുവേ സാധുവായി എനിക്കും ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് തരണേ അല്ലാഹ്. ഈ സദസ്സിൽ വന്ന എല്ലാ സയ്യിദന്മാർക്കും മാലിമീങ്ങൾക്കും മുതഅല്ലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും അല്ലാഹുവേ താജുൽ ഉലമ ആദരിച്ച് ബഹുമാനിച്ച് ബഹുമാനപ്പെട്ട സയ്യിദവറുകളുടെ മക്കൾ നേതൃത്വം കൊടുത്ത് നടത്തുന്ന ഈ പരിപാടിയിലേക്ക് കർണാടകയിൽ നിന്ന് ഇവിടെ എത്തിയ മോനുഹാജി അടക്കം ഞങ്ങളെ ഈ സദസ്സിൽ വന്ന എല്ലാവർക്കും ഈ ഖൈറും ബർക്കത്തും തൗഫീഖും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. താജുൽ ഉലമ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ആദർശത്തിൽ ഉറച്ചു നിന്ന് മോനുഹാജി ഒരു ദിവസം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ തറവാട്ടിൽ ജനിച്ചവനാണ്, താജുൽ ഉലമയുള്ള ആദർശത്തിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെ ഞാൻ മാറൂല എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, മംഗലാപുരം പള്ളി ഉദ്ഘാടന സമയത്ത് താജുൽ ഉലമയ്ക്ക് എന്തെങ്കിലും കോട്ടം വരുമോ എന്നതിൽ വല്ലാതെ ഭയപ്പെട്ട് അദ്ദേഹം ചർച്ച ചെയ്തതിൽ ഓർമ്മയുണ്ട്. അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ധീരന്റെ ഉമറാക്കൾക്കും സർവമുഅ്മിനീങ്ങൾക്കും മഹാന്മാരായ സയ്യിദന്മാരുടെ പിന്നിൽ അടിയുറച്ചു നിന്ന് സയ്യിദന്മാരുടെ പിന്നിൽ അടിയുറച്ചു നിന്ന് അലിമീങ്ങളെ പിന്നിൽ അടിയുറച്ചു നിന്ന് ഈമാനോടെ മരിക്കാൻ വേണ്ടി സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാ സോണുകളിലും ആദർശ സമ്മേളനം നടത്താൻ SOS പറഞ്ഞിട്ടുണ്ട്. എല്ലാ മുസ്ലിം ജമാഅത്തിന്റെ പരിപാടികളിലും SOS പൂർണ്ണമായി അതിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണം. അതുപോലെ SOS പരിപാടികൾ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ വിജയിപ്പിക്കണം. എല്ലാ പരിപാടികളും SSF പ്രവർത്തകർ വിജയിപ്പിക്കണം. SSF പരിപാടി എല്ലാവരും കൂടി വിജയിപ്പിക്കണം. അങ്ങനെയാണല്ലോ നമ്മുടെ നേതൃത്വവും സംഘടനയും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആദർശ സമ്മേളനം വെക്കാൻ കാരണം നിങ്ങളുടെ തൊട്ടടുത്തുള്ള പടന്നയിൽ നിന്ന് ഏഴ് ചെറുപ്പക്കാരെ കാണുന്നില്ല. പോലീസുകാരന്വേഷണത്തിൽ മനസ്സിലാക്കുന്നു അവർ IS പിന്നാലെ പോയി. ഇപ്പൊ ഓരോരുത്തർ അഫ്ഗാനിൽ നിന്നും മറ്റും മരണപ്പെട്ടിട്ട് വാർത്ത വരുമ്പോ കുടുംബം കണ്ണീരാഴ്ത്തുകയാണ്, കണ്ണീരിൽ കുളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, പുല്ലൂക്കരയിൽ ഒരു പള്ളിയിലെ ഇമാമിനെ പോലീസുകാർ പിടിച്ചുകൊണ്ടുകയാണ്. സലഫി പള്ളിയിലെ ഇമാമാണ്, അങ്ങകലയോ അതേ 17 പിടിച്ചുകൊണ്ടപ്പോ ഒക്കെ ചിന്താഗതിക്കാരാണ്, സുന്നത്ത് ജമാഅത്തുകാരല്ല, സുന്നത്ത് ജമാഅത്തിലെ ഒരു സംഘടനയിലും പെട്ടവരല്ല. സുഹൃത്തുക്കളെ, ഈ സലഫിയായാൽ അവൻ അവസാനം ചെന്നെത്തുന്ന IS അവരെ ഏർപ്പാട് മക്കബറ പൊളിക്കലാണ്, പള്ളിയില് ബോംബിടലാണ്. അങ്ങനെ പച്ചാപ്പകലിൽ കുര്യാടിയിലെ ഒരു വലിയ സയ്യിദിന്റെ മഖാം ചെറുപ്പക്കാര് പൊളിച്ചു നീക്കി 1964 അതുപോലെ എടവണ്ണയിലെ വലിയ വലിയന്റെ മഖാം ജുമഅയും കഴിഞ്ഞ് പള്ളിയിൽ നിറങ്ങിയിട്ട് അടിച്ച് പൊട്ടിച്ച് തകർത്തു. അതേ സമയത്ത് ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് പകല് സമയത്ത് നമ്മളുടെ ഒരു മഹാന്റെ ജാറം പൊളിക്കാൻ ഇന്ന് കേരളത്തിലൊരു സലഫിയുമില്ല, ഒരു പുത്തൻവാദിക്കും ധൈര്യമില്ല. അതിന്റെ കാരണം നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന വളർന്നത് കൊണ്ടാണ്. സംഘടന വളരുന്നതിന് മുമ്പ് പച്ചാ പകലിൽ നമ്മളെ ജാറങ്ങൾ പൊളിച്ചു. ഈ അടുത്ത് വാഴക്ക അങ്ങകലെ വഴിക്കടവിൽ ഒരു ജാറം രാത്രി പൊളിച്ചു.
പോലീസുകാർ അവരെ പിടിച്ചു, അവരെ പിടിച്ചു, അങ്ങനെ അറസ്റ്റ് ചെയ്തു, റിമാൻഡിൽ അയച്ചു. ഞാൻ അവിടെ പോയി പ്രതിഷേധ സമ്മേളനത്തിൽ പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞ് വന്നപ്പോ മുജാഹിദ് പുതിയ ഒരു ശബാബ് ഇറക്കിയിരിക്കുന്നു. അതിൽ അവർ പറയുന്നു, 100 കൊല്ലത്തോളമായി ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളൊരു കബറ് പൊളിച്ചിട്ടില്ല, ഒരു ജാറത്തിന് കല്ലെറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിക മര്യാദ അനുസരിച്ച് ഒരു ജാറവും പൊളിക്കാൻ പാടില്ല. പുതിയ വഹി. സുഹൃത്തുക്കളെ, ഞാനിത് പറഞ്ഞു വന്നത് നമ്മൾ സുന്നത്തു ജമാഅത്തിന്റെ ആശയം പ്രചരിപ്പിക്കണം, സുന്നത്തു ജമാഅത്ത് പ്രചരിപ്പിക്കണം. ഇല്ലെങ്കിൽ എന്ത് വരുമെന്നറിയോ? തങ്ങന്മാർക്ക് മാത്രമല്ല, തങ്ങന്മാരെ നേതാവായ ഉപ്പാപ്പയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങളെ ഇവിടെ നിന്നിച്ചു കളയും. ആ നിന്നിക്കലാണ് ഞാൻ കണ്ണൂരിൽ നിന്ന് വെച്ച് കേൾപ്പിച്ചില്ലേ? സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട സിഹാബ് നിങ്ങളെ നിന്നിച്ചുകൊണ്ട് ഒരു മൗലവി പ്രസംഗിക്കുന്ന ഞാൻ LCD വെച്ച് കേൾപ്പിച്ചു തന്നില്ലേ കണ്ണൂരിൽ വെച്ച്? എന്തിനാണ് സയ്യിദന്മാരെ നിന്ദിക്കുന്നത്? സയ്യിദന്മാരെ ആദരിക്കണം, അത് ഏത് പാർട്ടിയിൽപ്പെട്ടാലും ഇല്ലെങ്കിലും ആദരിക്കണം, അതാണ് ഇസ്ലാം. ഒന്നുകൂടി ഞാൻ പറയട്ടെ, സയ്യിദന്മാരെ മാത്രമല്ല, 2010 ജൂലൈയിൽ അൽമനാറിൽ മുജാഹിദ് എഴുതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്, അത്തരം പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ അള്ളാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളോട് ചിരിച്ചു, ശത്രുക്കൾ കൊല്ലാൻ വന്നപ്പോ അവരെ തലയിൽ കൈവച്ചു കൊടുത്തു, അവരെ നെഞ്ഞത്ത് തടകി, അങ്ങനെയൊക്കെ അവർ ഹിദായത്തിലായ സംഭവം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ പിഴവാണ് എന്നാണ് മുജാഹിദിന്റെ കണ്ടുപിടുത്തം. ഓ സുഹൃത്തുക്കളെ, ആ ഹബീബായ നബി നിങ്ങൾ പിഴച്ചു എന്ന് പറയുന്ന പുത്തരാശയത്തിൽ നമ്മളെ മക്കള് പെട്ടുകൂടാ, നമ്മുടെ കുടുംബം പെട്ടുകൂടാ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് നമ്മളതാ ആദരിക്കേണ്ടതിനെ മുഴുവനും ആദരിച്ച്, സ്നേഹിക്കേണ്ടതിനെ സ്നേഹിച്ച്, തഖ്‌വയോടെ ജീവിച്ച് മരിക്കണേ. നിങ്ങൾ താജുൽ ഉലമയുടെ അടുക്കൽ പോയി സലാം പറയുന്നില്ലേ? ആ സലാം പറയൽ സുന്നത്താണ് കേട്ടോ. അതേ സമയത്ത് രാവിലെ സുബ്ഹിന്റെ സമയത്ത് അസ്സലാമു അലൈക്കും അയ്യുഹ നബി പറയൽ വുജൂബാണ് കേട്ടോ. ആ വുജൂബായ സലാം ചൊല്ലുന്ന നിസ്കാരം മുറക്ക് നിർവഹിക്കാതെ കിടന്നുറങ്ങല്ലേ ചെറുപ്പക്കാരാ. ഹബീബായ നബി ഞങ്ങളെ ഹൗദുൽ കൗസർ കുടിക്കേണ്ട നമ്മള് അബൂജഹലിന്റെ ചലം കുടിക്കേണ്ട വരുന്ന വിധത്തിൽ ലഹരി കുടിക്കല്ലേ. ഹറാമുകൾ കൈയൊഴിച്ച്, വിരോധിക്കപ്പെട്ടത് കൈയൊഴിച്ച്, ഖീബത്ത് പറയാതെ, നമീമത്ത് പറയാതെ, ഭീഷണിപ്പെടുത്താതെ, വാക്ക് ലംഘിക്കാതെ, അനാവശ്യം പറയാതെ, വർഗീയവാദിയാകാതെ, തീവ്രവാദിയാകാതെ, ശരിയായ മുത്തത്തിയായി ജീവിച്ച് മരിക്കാൻ താജുൽ ഉലമയുടെ ഹദുറത്തിൽ വെച്ച് പ്രതിജ്ഞ എടുക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, യാത്ര ചെയ്ത് വരുന്നതിനിടയിൽ പലരും സിറാജുൽ ഹുദയിലേക്ക് നേർച്ച തന്നവരുണ്ട്, ഇവിടെയും ഏൽപ്പിച്ചവരുണ്ട്, പോകുന്ന സ്ഥലത്തൊക്കെ തന്നവരുണ്ട്. അതാ താജുൽ ഉലമയോട് സമ്മതം ചോദിച്ച് അവിടത്തു കൊണ്ട് ദ്വാരയിപ്പിച്ച് അവിടുത്തെ പൊരുത്തം വാങ്ങി തുടങ്ങിയ ആ സ്ഥാപനത്തിലെ കാര് നേർച്ച ചെയ്തോ? അവർക്കൊന്നും കൊടുക്കാൻ പാവപ്പെട്ടവന് കഴിവില്ല, എന്റെ കൂടെ വന്ന താഹാ തങ്ങൾക്ക് കഴിവില്ല, മുത്തലിബ് ഉസ്താദിന് കഴിവില്ല, ഞങ്ങളൊക്കെ എളിയ ഖാദിബികൾ മാത്രമാണ്. റബ്ബേ, ആരെന്ത് ലക്ഷ്യം വെച്ചോ കൊടുക്കാൻ നിന്റെ ഖജനാവിലില്ലേ? എന്ത് മുസീബത്തും തടുക്കാൻ നിനക്ക് ഖുദ്റത്തില്ലേ? ഏത് ഖൈറുദ്ദേശിച്ചോ നീ കൊടുക്കണേ അല്ലാ, ഏത് ശെറുണ്ടോ നീ തടുക്കണേ അല്ലാ, ആർക്കെന്ത് രോഗമുണ്ടോ സുഖപ്പെടുത്തണേ അല്ലാ, കടം വീട്ടണേ അല്ലാ. സയ്യിദന്മാർ ഇനി നടത്തുന്ന ദുആകൾക്കും ഞങ്ങളെ സർവ ദുആകൾക്കും എല്ലാ ദുആക്കും നീ ഇജാബത്ത് തരണേ അല്ലാ. ഏറ്റവും ഉപരി സാധുക്കളായ ഞങ്ങളുടെ മരണ സമയത്ത് നല്ലവരായ ആളുകൾ ഞങ്ങളെ ചുറ്റുഭാഗത്തും ഞങ്ങൾ സ്നേഹിക്കുന്നവരുള്ളതോടുകൂടി നീ സ്നേഹിക്കുന്ന മലക്കുകൾ വന്ന് ഞങ്ങളെ സമാധാനിപ്പിക്കുന്ന വിധം
നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കലിമ ലാ ഇലാഹ ഇല്ലല്ലാ നീ തന്ന നാവ് കൊണ്ട് ചൊല്ലി നിന്റെ സ്വർഗത്തിന്റെ ചിത്രവും നോക്കി ഈ താഴ്ന്ന കടിപിടിയുടെ ദുന്യാവിൽ നിന്ന് മുന്തിയ ജീവിതത്തിലേക്ക് ഈമാനോടെ കാലെടുത്ത് വെക്കാ ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിച്ച മുഴുവൻ മുഅ്മിനീകൾക്കും നീ ഭാഗ്യം തരണേ അല്ലാ. വരുന്ന സമയത്ത് ഇവിടുത്തെ ഒരു സജീവ പ്രവർത്തകൻ പ്രിയപ്പെട്ട സിറാജ് പ്രത്യേകം ഒരു വിഷയത്തിൽ ദുആ ചെയ്യാൻ പറഞ്ഞു. അതുപോലെ അദ്ദേഹത്തിൻ്റെയോ ഞങ്ങളെയോ മനസ്സിൽ എന്ത് നല്ല കാര്യമുണ്ടോ നീ വിജയിപ്പിക്കണേ അല്ലാ. വിദേശ നാടുകളിലും ഞങ്ങളെ നാട്ടിലും ബിസിനസ് രംഗത്തും തൊഴിൽ രംഗത്തുമുള്ള ഏത് പ്രശ്നങ്ങളുണ്ടോ നീ പരിഹരിക്കണേ അല്ലാ. അവസാനം ഞങ്ങളെല്ലാവരെയും നിന്റെ ഹബീബായ നബി തങ്ങളുടെ കൊടിക്കീഴിൽ ഹാദിരിയാ തരീഖത്തിന്റെ ശൈഖായ മഹാനായ താജുൽ ഉലമയുടെ കൂടെ അതാ ഔസുൽ അദം തങ്ങളുടെ കൂടെ മഹാന്മാരായ അഹ്ലു ബൈത്തിന്റെ കൂടെ സാലിഹീകളായ ഇമാമീങ്ങളുടെ കൂടെ ഞങ്ങളെ ഉസ്താദുമാരുടെ കൂടെ ഞങ്ങളെ ശിഷ്യന്മാരുടെ കൂടെ ഞങ്ങളെ ഭാര്യ സന്താനങ്ങൾ കുടുംബങ്ങൾ ഞങ്ങളെ പ്രിയം വെച്ചവരുടെ കൂടെ ദീ ഹബീബിന്റെ കൊടിക്കീഴിൽ ഞങ്ങൾ ഒരുമിച്ചൂട്ടണേ അല്ലാ. നാഫിയായ ഇൽമ് പഠിക്കാനും പഠിച്ചത് പറയാനും പ്രചരിപ്പിക്കാനും ഞങ്ങൾക്ക് ആരോഗ്യവും ദീർഘായുസ്സും ഞങ്ങളെ സർവാലിമീകൾക്കും സയ്യിദന്മാർക്കും സർവഖാദിമീകൾക്കും സഹായികൾക്കും ദിവസാരം നൽകണേ അല്ലാഹ്. കണ്ണൂർ ജില്ലയിലെ അൽമക്കറിനും മർക്കസിലും സിറാജുദുക്കും അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾക്ക് ലോകം മുഴുക്കെ വലിയ സഹായം ചെയ്ത ഇസ്മായിൽ ഫത്തു അലി അൽ ഖാജ എന്ന് പറയുന്ന വളരെ സിറായി ധർമ്മം ചെയ്തിരുന്ന ഒരു മഹാൻ വിദേശത്ത് അബൂദാബിയിൽ രണ്ടു ദിവസം മുൻപ് മരണപ്പെട്ടു. അദ്ദേഹം അടക്കം ഞങ്ങളിൽ നിന്ന് മരിച്ച എല്ലാവരുടെ കബറിലും നീ സന്തോഷം നൽകണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വസല്ലല്ലാഹു തആലാ وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എസ് പയ്യന്നൂർ സെക്ടർ സെക്രട്ടറി ഷെരീഫ് ആലങ്കീലിന്റെ ഉപ്പ ഇന്ന് രാവിലെ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അല്ലാഹു തആല അവരുടെ ഖബറിൽ സന്തോഷം നൽകട്ടെ. അതുപോലെ ഞാൻ വരുമ്പോ രണ്ട് ആളുകൾ മരിച്ച ഒരു വീട്ടിൽ കയറി ഹമീദ് ഹാജിയും നബീസ് ഹജുമയും അല്ലാഹു അവർക്കും അതുപോലെ മരിച്ചു എല്ലാവരുടെയും ഖബറുകൾ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ദുആ വസിയ്യത്തോടെ നിർത്തുന്നു. ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെ ഖലീൽ തങ്ങളടക്കമുള്ള സയ്യിദന്മാരുടെ ഒക്കെ ദുആ ഒക്കെ കഴിഞ്ഞിട്ടേ നിങ്ങൾ പോകുന്ന എനിക്കറിയാം, അത് ഞാൻ പറയാൻ പാടില്ല. എന്നാലും എല്ലാവരും അച്ചടക്കത്തോടെ തന്നെ അല്പസമയം ക്ഷമിച്ചിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ഇന്ന് വേദ പറയാൻ വേണ്ടി എന്നെ ക്ഷണിച്ചത് കുറച്ച് സമയം വേദ പറയാൻ വേണ്ടിയാണ്, വെറുതെ വന്ന് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ച് നേരം വേദ പറഞ്ഞതാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.